ഗൗരവമാണ് നിസ്കാരത്തിൻ്റെ വിഷയം. ഇത് ഞാൻ ആമുഖമായി പറഞ്ഞതാണ്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പഠിപ്പിച്ചത് കാണാം. മൻ തഹാവന അനിസ് സലാത്തി ആഖബഹുല്ലാഹു ബി ഖംസ അശറത ഉഖൂബൻ. നിസ്കാരത്തിൽ വേണ്ടത്ര ശ്രദ്ധയല്ല, നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ളുഹുറും അസറും ഒരുമിച്ചാണ്, അല്ലെങ്കിൽ സുബ്ഹ് 8 മണിക്കാണ്. ഇങ്ങനെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നവരെ കുറിച്ച് മഹാന്മാര് പറയുന്നു, അവർക്ക് 15 വിധത്തിലുള്ള ശിക്ഷ അവർക്ക് ഏൽക്കും. എല്ലാം ഞാൻ പറയുന്നില്ല, എന്നിട്ട് ദുനിയാവിൽ വെച്ച് 5 എണ്ണം, ദുനിയാവിൽ അവരെ ബാധിക്കാൻ പോകുന്ന 5 എണ്ണം. തുൻസഉൽ ബറകത്തു മിൻ ഉംരി, ആയുസ്സിൽ നിന്ന് ബറക്കത്ത് ഊരപ്പെടും. ബറക്കത്ത് ഉണ്ടാവില്ല, ബറക്കത്ത് തന്നെ എന്താ, കുറഞ്ഞ സംഗതി കൊണ്ട് തന്നെ നമ്മളെ ആവശ്യങ്ങളൊക്കെ നടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വലിയ വലിയ നേതാക്കന്മാര്, പണ്ഡിതന്മാര്, ആലിമ്യങ്ങള്, നമ്മളെ അത്ര തന്നെ സമയം അവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. കാരണം അവരെ സമയത്തിൽ ബറക്കത്തുണ്ട്. ഒന്നിനൊരു ബറക്കത്തുണ്ടാവൂല, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവൂല നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധവാനാണെങ്കിൽ. രണ്ടാമത്തത്, തുംഹാ സീമ സ്വാലിഹീന മിൻ വജ്ഹിഹി, നല്ല മനുഷ്യന്മാരൊരു ലക്ഷണം മുഖത്തുണ്ടാവൂല. ഒരു എത്ര വെളുപ്പ് കുറഞ്ഞ ആളാണെങ്കിലും കറുത്ത ആളാണെങ്കിലും അവർ നിസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ ഒരു ശ്രദ്ധയുള്ള ആളുകളാണെങ്കിൽ അവരെ മുഖത്തൊരു പ്രകാശം ഉണ്ടാവും, ഒരു ശോഭയുണ്ടാകും. ആ ശോഭ നഷ്ടപ്പെടും. മൂന്നാമത്തത്, കുല്ലു അമലിൻ യഅമലുഹു ലാ യഅജുറുഹുല്ലാഹു അലൈഹി, അവൻ ചെയ്യുന്ന ഒരു അമലിനും അല്ലാഹ് പ്രതിഫലം നൽകൂല. നിസ്കാരല്ലേ, എന്നാ പിന്നെ വേറെ ചെയ്യുന്നതിനൊന്നും കൂലില്ല. നിസ്കരിക്കാത്ത മനുഷ്യൻ നോമ്പ് വെക്കുന്നുണ്ട്, നോമ്പ് സ്വഹീഹാവൊക്കെ ചെയ്യും, പക്ഷേ നോമ്പിന് ഓഫർ ചെയ്യപ്പെട്ട പ്രതിഫലം കിട്ടൂല. ആള് നിസ്കരിക്കൂല, പൈസ എത്രയും കൊടുക്കും, പള്ളിക്ക് കൊടുക്കും, എല്ലാത്തിനും കൊടുക്കും, പക്ഷേ നിസ്കരിക്കാൻ മടിയാ. ലാ യഅജുറുഹുല്ലാഹു അലൈഹി, ആ ചെയ്യുന്ന അമലിനൊന്നും അല്ലാഹു പ്രതിഫലം നൽകൂല. നാലാമത്തൊന്ന്, ലാ യുർഫഉ ലഹു ദുആഉൻ ഇലസ് സമാഇ, എത്ര നേരം അവൻ ദുആയിരുന്നിട്ടും ആ ദുആ സ്വീകരിക്കപ്പെടൂല. അവൻ സ്വന്തം ദുആയിരുന്ന സ്വീകരിക്കപ്പെടൂല. എന്നാ പിന്നെ വലിയ വലിയ തങ്ങന്മാരെയും സാലിഹിങ്ങളെയും കണ്ട് അവരോട് ദുആരിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, ലൈസ ലഹു ഹള്ളുൻ ഫീ ദുആഇ സ്വാലിഹീൻ, സാലിഹീങ്ങളെ ദുആഇൽ അവന് പങ്കില്ല. നിസ്കരിക്കാത്ത മനുഷ്യൻ തങ്ങന്മാരെ കണ്ട് ദുആരിപ്പിച്ചു, അല്ലെങ്കിൽ വലിയ വലിയ ഔലിയാക്കളെ കണ്ട് ദുആ ചെയ്യിപ്പിച്ചു, വലിയ മഹാന്മാരെ മഖ്ബറുകളിൽ പോയി ദുആ ചെയ്യുന്നു, ആൾക്ക് നിസ്കാരമല്ല. ലൈസ ലഹു ഹള്ളുൻ ഫീ ദുആഇ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ദുആഇൽ അവന് പങ്കില്ല. ഇതിപ്പോ ദുനിയാവെന്ന് അവന് കിട്ടാൻ പോകുന്ന 5 എണ്ണം, ബാക്കി ഇനി മരിച്ചനേശല്ല ഉണ്ട് 10 എണ്ണം. അത് കൂടുതൽ ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാരണം നമ്മള് നിസ്കാരത്തിന്റെ ശ്രദ്ധിക്കേണ്ട ചില മസാലകൾ പറയാനാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞത്, നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് അത് ചെറിയ സംഗതിയല്ല. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തന്നെ കാണാം, ഇഖ്റാജു സ്വലാത്തി അൻ വഖ്തിഹാ അക്ബറുൽ ഖബായിറിൽ മുഹ്ലിക, വൻദോഷങ്ങളിൽപ്പെട്ട ഏറ്റവും ഗൗരവമേറിയ, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന, മനുഷ്യനെ നശിപ്പിക്കാൻ ഇതിലേറെ വേണോ? അവന്റെ ആയുസ്സിൽ ഒരു ബർക്കത്തുണ്ടാവൂല, നിസ്കരിക്കാത്ത മനുഷ്യന്റെ ആയുസ്സിൽ ബർക്കത്തുണ്ടാവൂല. ഓൻ എന്ത് ദുആയിരുന്നാലും അല്ലാഹ് ഇജാബത്ത് ചെയ്യൂല. വേറെ സ്വാലിഹീങ്ങളെ കൊണ്ട് ദുആർപ്പിച്ചാൽ അതുപോലും സ്വീകരിക്കപ്പെടൂല. അവൻ ചെയ്യുന്ന ഒരു അമലിനും
അള്ളാഹിന്റെ അടുക്കൽ കൂലി കിട്ടൂല, ചിലപ്പോ സ്വഹീഹാകും. സ്വഹീഹായി എന്നുള്ളതുകൊണ്ട് കൂലി കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ പറയണ്ടല്ലോ, നോമ്പ് വെച്ച് ഗൈബത്ത് പറഞ്ഞാല് നോമ്പ് സ്വഹീഹാകും, നോമ്പ് ബാത്തലായി പോകുന്നില്ല, പക്ഷെ പരലോകത്ത് കൂലി കിട്ടൂല. ഇതാണ് അവസ്ഥ. നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവൻ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നവൻ, അവന്റെ ഒരു അമലിനും അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയില്ല. നിസ്കാരം അതിന്റെ സമയത്തെ വിട്ട് പിന്തിപ്പിക്കൽ അക്ബറുൽ കബായിരിൽ മുഹ്ലിക, മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും നശിപ്പിച്ചു കളയുന്ന ഏറ്റവും ഗൗരവമേറിയ വൻദോഷമാണെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ചിന്തിക്കാം, സഹോദരിമാർക്ക് ചിന്തിക്കാം, വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ളുഹർ അസറിന്റെ കൂടെ നിസ്കരിച്ചാല് നമ്മൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്നവരാണ്. വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്ക് നരകത്തിലെ പ്രത്യേക ഒരു ഏരിയ ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ആയത്തിന്റെ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഹുമുല്ലദീന യുഅഖിറൂന സ്വലാത അൻ വഖ്തിഹാ, നരകത്തിലെ പ്രത്യേകമായ ഒരു ഏരിയ, അത് നിസ്കാരം ഒഴിവാക്കുന്ന ആൾക്കല്ല, നിസ്കരിക്കുന്ന ആൾക്കാണ്. എത്തരത്തിലുള്ള നിസ്കാരക്കാരാണ്? അല്ലദീന യുഅഖിറൂന സ്വലാത അൻ വഖ്തിഹാ, നിസ്കാരം അതിന് നിർണയിച്ചിട്ടുള്ള സമയത്തെയും വിട്ട് പിന്തിപ്പിക്കുന്ന ആളുകൾക്ക് നരകത്തിലുള്ള പ്രത്യേക ഏരിയയുണ്ടെന്ന് ശഫീഉന റസൂലുള്ളാഹി. അപ്പൊ ആ രീതി നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ളുഹർ അസറിന്റെ കൂടെ നിസ്കരിക്കുന്നതാണെങ്കിൽ ഒഴിവാക്കണം. നോമ്പ് തുറക്ക് ഭക്ഷണം ഒരുക്കുന്നതിന്റെ, നോമ്പ് തുറ സൽക്കാരത്തിന്റെ ജോറായ തിരക്കുകൾക്കിടയിൽ അസർ കഥ ആയി പോകാൻ പാടില്ല. നോമ്പ് തുറപ്പിക്കൽ സുന്നത്തേ ഉള്ളൂ, നിസ്കരിക്കൽ നിർബന്ധ. ഒരാൾ തുണി എടുക്കാതെ തലയെ കെട്ടി റോട്ടിൽ കൂടി ഇങ്ങനെ നടന്ന എന്താ നമ്മൾ പറയാ, അയാൾക്ക് പിരാന്താണെന്ന് പറയും. ഇതാണ് അവസ്ഥ. ഉറൂസിന്റെ ഭക്ഷണ വിതരണത്തിന്റെ ജോറ് ജോറ് തിരക്കിനിടയിൽ നിസ്കാരം കഥ ആയാൽ ഓനെ പറ്റി നമ്മൾ പറയും തുണി കൊടുക്കാതെ തലയെ കെട്ടി നടക്കുന്ന ആള്. നോമ്പ് തുറക്ക് ഭക്ഷണം ഒരുക്കുന്നതിന്റെ ഇടയിൽ ആ തിരക്കിനിടയിൽ നിസ്കാരം പോക്കുന്ന നിസ്കാരം അത് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് തുണി കൊടുക്കാതെ തലയെ കെട്ടി കിട്ടുന്ന ആളാണ്. അപ്പൊ നിസ്കാരം അതിന്റെ സമയം വിട്ട് പിന്തിക്കല് തന്നെ ഗൗരവമുള്ളതാണ്. ജോലിക്ക് പോകുമ്പോ നിസ്കരിക്കാം. ചിലര് മനസ്സിലാക്കും ശരീരത്തിൽ ചേറ് ചളി ഉണ്ടാവുമ്പോ അങ്ങനെ നിസ്കരിക്കാം. ശരീരത്തിൽ മണ്ണുണ്ടാകുന്നത് നിസ്കാരത്തിന് തടസ്സല്ല, അതുകൊണ്ടല്ലേ വുളു എടുക്കാൻ വെള്ളം കിട്ടിയില്ല എന്താ വേണ്ടത്? മണ്ണെടുത്ത് മുഖത്തും കയ്യിലും പുരറ്റ വേണ്ടത്. മണ്ണുള്ള കാലുകൊണ്ട് നിസ്കരിക്കാം, പക്ഷെ നഖത്തിന്റെ അടിയിലൊക്കെ ഒന്നായിട്ട് ചേറ് കട്ട പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിക്ക് വെള്ളം ഉതെടുക്കുമ്പം വെള്ളത്താതായി പോകരുത്. സിമെന്റ് കട്ട പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിക്ക് വെള്ളത്താതായി പോകരുത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. സിമെന്റ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കാലും അല്ല പെയിന്റ് അതൊക്കെ ആകുമ്പോൾ അത് പോക്കിയിട്ട് ഉള്ളു ചെയ്യണം. നിസ്കാരം ഒഴിവാക്കാൻ ഒരുവിധത്തിലും നിർവാഹമല്ല. ഇനി ഞാൻ പറയുന്നത്, നിസ്കാരം ഞമ്മക്ക് തോന്നുന്ന വിധത്തിൽ നമ്മൾ നിസ്കരിച്ചാൽ പറ്റൂല. നമ്മൾ പല കാര്യങ്ങളും നമ്മളിൽ നിന്നുണ്ടാകുന്ന അശ്രദ്ധ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ഗൗരവതരമായ അവസ്ഥയുണ്ട്. പഴയകാലത്തിനേക്കാൾ ഏറെ കസേരയിൽ ഇരുന്നുള്ള നിസ്കാരം വളരെ കൂടുതലാണ്. ഇൻഷാല്ലാ ലളിതമായ രീതിയിൽ കുറഞ്ഞ കാര്യങ്ങൾ അത് സംബന്ധിയാക്കി ഞാൻ പറയും. നിസ്കാരം നമ്മൾ വിചാരിച്ച നമ്മൾ കരുതിയ മാതിരി ചെയ്താൽ പോരാ. നമ്മളിപ്പോ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾ ഉണ്ടാക്കുന്ന മാതിരി മണ്ണുകൊണ്ട് അല്ലെങ്കിൽ മണലുകൊണ്ട് അവർ ബിരിയാണി ഉണ്ടാക്കി കളിക്കും. അത് പേരിനെ ബിരിയാണിയേ ഉള്ളൂ, ബിരിയാണിന്റെ ഉപയോഗം കൊണ്ട് നടക്കൂല. എന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അവിഭാജ്യ ഘടകമാണ് അരി. അതുപോലെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ ചില അവിഭാജ്യ ഘടകങ്ങളുണ്ട്. നിൽക്കാൻ കഴിയുന്ന ആൾ നിന്നിരിക്കണം. ഫാത്തിഹ ഓതുമ്പോൾ
155 അല്ലെങ്കിൽ 156 അക്ഷരങ്ങളുണ്ട്. അതിൽ നിന്ന് ഒന്ന് പോകാൻ പാടില്ല. ഒന്ന് പോയാ പിന്നെ നിസ്കാരം ശരിയാവില്ല. ഇയ്യാക എന്ന് ശദ്ദ് കൊടുത്ത് ഓതണ്ട എടുത്ത് ഇയ്യാക നഅബ്ദു എന്ന് ഓതിയാല് ഇയ്യാക നഅബ്ദു എന്ന് ഓതിയാല് അവന്റെ നിസ്കാരം ശരിയല്ല. എന്നല്ല, അത് അർത്ഥം അറിഞ്ഞിട്ടാണ് ഓതിയെങ്കിലും കാഫിറായി പോകും. ഇയ്യാക നഅബ്ദു എന്ന് അർത്ഥം, അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ഒരാൾ അങ്ങനെ ഓതിയോ കാഫിറായി പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിസ്കാരം അല്ലാഹു പഠിപ്പിച്ച മുറക്ക് നമ്മൾ നിർവഹിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് കിതാബുകൾ എഴുതി വെച്ചത് കാണാം. ചില ആളുകള് അവര് ഇബാദത്ത് ചെയ്യുന്നവരാണ്. പഠിക്കൽ അനിവാര്യമായ കാര്യങ്ങൾ പഠിക്കുന്നില്ല. അനുയോജ്യരായ പണ്ഡിതന്മാരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. വത്തഖദുൽ മഹാരീബ്, അവര് ഇബാദത്തിന് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് അതിൽ ഇബാദത്തുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. വസല്ലു വസാമു, അങ്ങനെ ധാരാളം നിസ്കരിക്കുന്നുണ്ട്. വസാമു, നോമ്പ് നോൽക്കുന്നുണ്ട്. ഹത്താ യബിസ ജിൽദു അഹദിഹിം അലാ അളുമിഹി, എന്നും നോമ്പാണ്. നോമ്പ് നോറ്റിട്ട് തോല് എല്ലിനോട് ഒട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇവർ നോമ്പ് നോൽക്കുന്നതിന്റെ മുമ്പ് നോമ്പിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിന്റെ ഫർളുകൾ കൃത്യമായി പഠിച്ചിട്ടില്ല. നിസ്കാരത്തിന്റെ ഇടയ്ക്ക് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അത്തരക്കാരെ കുറിച്ച് പറയുന്നു, അള്ളാന്റെ ദീന് പഠിപ്പിച്ചതനുസരിച്ചല്ല ഇവർ നിസ്കരിക്കുന്നത്. വളരെ കൂളായിട്ട് നടന്നു വന്ന് ഒരു കുഴപ്പമില്ലാതെ ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്ന ആള് ഇരുന്നിട്ടാ കസേരമ്മൽ ഇരുന്നിട്ടാ നിസ്കരിക്കുന്നത്. അങ്ങനെ നിസ്കരിച്ച നിസ്കാരം ശരിയാകുമോ? അങ്ങനെ നിസ്കരിച്ച നിസ്കാരം ശരിയാവൂല. അപ്പൊ ചുരുങ്ങിയ എല്ലോ ഇപ്പൊ നമുക്ക് പറയാൻ കഴിയൂലല്ലോ, കുറഞ്ഞ സമയത്തിനുള്ളിൽ. എല്ലാം കൂടി പറഞ്ഞാല് വഴുത് കേൾക്കുന്ന മാതിരിയല്ല ഈ മസല. എല്ലാം കൂടി ഇങ്ങനെ വരി വരിയാക്കി പറഞ്ഞാൽ പറയുന്ന എനിക്കൊരു തുമ്പുണ്ടാവില്ല, കേൾക്കുന്ന നിങ്ങൾക്കൊരു തുമ്പുണ്ടാവില്ല, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ വളരെ പ്രധാനപ്പെട്ടത്, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിസ്കാരത്തിലൊക്കെ കുഴപ്പം വരുന്ന ചില കാര്യങ്ങൾ. വുളു എടുക്കുമ്പോ നമുക്കറിയാം, വുളു എടുക്കുമ്പോൾ വുളുവിന്റെ അവയവങ്ങളൊക്കെ ഇപ്പൊ നമുക്കറിയാം, മുഖം കഴുകണം, രണ്ട് കൈ മുട്ടുൾപ്പെടെ കഴുകണം, തല തടവണം, കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഇതാണ് ഫർളായ അവയവങ്ങൾ, ഈ നാലെണ്ണം. പിന്നെ ആദ്യം മുൻകൈ കഴുകുക, വായയും മൂക്കും വൃത്തിയാക്കുക, മുഖം കഴുകി കൈ കഴുകി തല തടവിന് ശേഷം ചെവി, ഇത് സുന്നത്ത. മുൻകൈയും വായ മൂക്കും ചെവി, ഇത് സുന്നത്ത. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന്റെ ഈ പറയപ്പെട്ട അവയവങ്ങളുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു നല്ലൊരു ധാരണ നമുക്ക് വേണം. പലപ്പോഴും ഔദുംകരയിലൊക്കെ പലരും ഉളു ചെയ്യുമ്പോൾ വളരെ അശ്രദ്ധമായി ഉളു ചെയ്യുന്നത് കാണാം. എപ്പോഴും അത് പറയാൻ കഴിയൂലല്ലോ. മുഖം കഴുകുന്ന അവസരത്തിൽ ഇതാ നമ്മുടെ സാധാരണഗതിയിൽ തല മുടി മുളക്കുന്ന ഈ സ്ഥലം, ഇവിടം മുതൽ ഈ താടിയല്ലിന്റെ ഈ താഴ്ഭാഗം, ഇതിന്റെ ഇടയിലുള്ള ഭാഗം, ഇതാണ് നീളം. പിന്നെ ഈ ചെവി മുതൽ ഈ ചെവി വരെ ഇത്രയും ഏരിയയിൽ എല്ലാ സ്ഥലത്തും വെള്ളത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ ചില പ്രത്യേക ഭാഗങ്ങൾ സൂക്ഷിച്ച് കഴുകാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കണ്ണിന്റെ ഈ പീളക്കുഴി, കണ്ണിന്റെ ഈ കുഴി, പീളക്കുഴി. കാരണം അവിടെ ശ്രദ്ധിച്ച് കഴുകിയിട്ടില്ലെങ്കിൽ വെള്ളത്തൂല, വെള്ളത്തിട്ടില്ല വുളു സഹിയാകൂല. നമ്മുടെ മുഖത്തുള്ള മുടി, രോമങ്ങൾ, നല്ല താടിയുള്ള ആളുകള്
മുഖത്തുള്ള രോമങ്ങളിൽ നിന്ന് ചില രോമങ്ങളുടെ ഉള്ളിലേക്ക് വെള്ളം എത്തിച്ചു കൊള്ളണമെന്നില്ല, നിർബന്ധമല്ല. അതേതാ? ഈ താടി, താടി മൊത്തം അല്ല, ഈ താടിയെല്ലിന്റെ ഈ താഴ്ഭാഗത്ത് മുളക്കുന്ന മുടി, അതുപോലെ ഈ കവിളത്ത് മുളക്കുന്ന മുടി, ഈ മുടി നല്ല കട്ടിയിലുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ആ രോമത്തിൻ്റെ ഉള്ളിൽ കൂടി തൊലിയുടെ നിറം കാണൂല, അത്രയും കട്ടിയിലുണ്ട്. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിച്ചു കൊള്ളണമെന്നില്ല. അതല്ലാത്ത മുഖത്തുള്ള രോമങ്ങൾക്ക് ഉള്ളിലേക്കൊക്കെ വെള്ളത്തിക്കൽ നിർബന്ധമാണ്. കട്ടിയുള്ള മീശയുടെ ഉള്ളിലേക്ക് വെള്ളത്തിക്കൽ നിർബന്ധമാണ്. പുരികം കട്ടിയിലുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിക്കൽ നിർബന്ധമാണ്. കട്ടി കൂടിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കേണ്ടതില്ല എന്നുള്ള നിയമം മുഖത്തുള്ള എല്ലാ രോമങ്ങൾക്കും ഇല്ല. ഈ രണ്ട് താടിയെല്ലിൻ്റെ ഈ തായ്ഭാഗത്ത് ഇവിടെ മുളക്കുന്ന, പിന്നെ അതിനോട് ചേർന്ന് ഈ കവിളത്ത് മുളക്കുന്ന ഈ മുടി, ഇവിടെ ചെവിയുടെ നേരെ മുളക്കുന്ന കൃതാവ് എന്ന് പറയും എൻ്റെ ഭാഷയിൽ, അവിടെയൊക്കെ കട്ടിയിൽ മുടിയുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളത്തിക്കൽ നിർബന്ധമാണ്. മീശയുടെ ഉള്ളിലേക്ക് വെള്ളത്തിക്കൽ നിർബന്ധമാണ്. നമ്മുടെ ഈ താഴെ ചുണ്ട്, ഈ ചുണ്ടുമേൽ മുളക്കുന്ന മുടിയുണ്ട്, അൻഫഖത്ത് എന്ന് അറബിയിൽ പറയും, ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിക്കൽ നിർബന്ധമാണ്. ഇവിടെ ഒന്നും വെള്ളം എത്തുന്നില്ലെങ്കിൽ അവൻ്റെ വുദൂ സഹീഹല്ല. മുഖം കഴുകിയിട്ട് നമ്മൾ കൈ കഴുകും, കൈ കഴുകുമ്പോൾ ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ സൂക്ഷിച്ച് കഴുകാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ് രണ്ട് മുട്ട്. കാരണം ഇവിടെ മടങ്ങിക്കിടക്കുന്ന തൊലിയാണുള്ളത്, അവിടേക്ക് പ്രത്യേകം വെള്ളം ശ്രദ്ധിച്ച് കഴുകിയിട്ടില്ലെങ്കിൽ വെള്ളത്തൂല. നമ്മൾ ശ്രദ്ധിക്കണം. ചിലർ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈയിൻ്റെ ഈ തലക്കല് മാത്രമാക്കും, പിന്നെ ഇങ്ങോട്ട് നനഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ ഒരു തുടക്കലാണ്, ഇതുകൊണ്ട് വുദു ശരിയാവില്ല. അവയവത്തിലേക്ക് വെള്ളം ഒലിക്കൽ, മുഖത്തും കയ്യിലും കാലിലും മൂന്ന് അവയവങ്ങളിൽ വെള്ളം ഒലിക്കൽ നിർബന്ധമാണ്. തലയിൽ വെള്ളം ഒലിപ്പിക്കണ്ട, തലയിൽ നനഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ തട്ടിയാൽ മതി. മൂന്ന് അവയവങ്ങളിൽ വെള്ളം ഒലിക്കൽ നിർബന്ധമാണ്. നമ്മളിങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് കൈയിൻ്റെ ഒരു ഭാഗത്ത് കഴുകും, ഇങ്ങോട്ട് വെള്ളം ഒലിക്കുന്നില്ല, ഇങ്ങോട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നനഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ തുടക്കുന്നു. അങ്ങനെ ചെയ്താൽ വുളു ശരിയാവൂല. കഴുകപ്പെടേണ്ട അവയവങ്ങൾ മൂന്ന് അവയവങ്ങൾ, ഈ മൂന്ന് അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് കൈ കഴുകൽ, ആ അവയവങ്ങൾ കഴുകൽ നിർബന്ധമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കണം. ഇനി നമ്മൾ ചിലപ്പം നീളമുള്ള നഖം ഉണ്ടാകും, നഖം നീളമുള്ളതുണ്ടാകും, നീളമുള്ള നഖത്തിനടിയിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്താത്ത അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ വുദു ശരിയാവില്ല. ഭക്ഷണം കഴിക്കും, വലത്തെ കൈയിൻ്റെ നഖത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അത് വെട്ടി ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ കുത്തി അതിൻ്റെ പുറത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നിറച്ച് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അത്തരം ഘട്ടങ്ങളിൽ വുദു സഹീഹാവുകയില്ല. അതേ സ്ഥാനത്ത് ചേറ്, ഭക്ഷണാവശിഷ്ടങ്ങളല്ലാത്ത ചേറ്, അതും സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. പണ്ഡിതന്മാർ പലരും അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അതിന് ഇളവുണ്ട്. ഭക്ഷണാവശിഷ്ടമല്ലാത്ത പൊടിമണ്ണ് ചേറ് നഖത്തിൻ്റെ ഉള്ളിൽ കിടന്നാൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാലും കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞവരുണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിക്കല്ലേ വേണ്ടത്. അപ്പൊ നഖം വേഗം വെട്ടുക, അല്ലെങ്കിൽ അത് കുത്തി ആ ചേറ് കളയുക. അതേ സ്ഥാനത്ത് ഭക്ഷണത്തിന്റെ അവശിഷ്ടം നഖത്തിന്റെ അടിയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ വുദു നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ നമ്മൾ കഴുകുമ്പോൾ തല തടവുന്നു, മുഖം അതുപോലെ കൈ, പിന്നെ തല. തല തടവുമ്പോൾ തലയുടെ പരിധിയിൽ തന്നെ നമ്മൾ തടവൽ വരണം. ചില സ്പീഡിൽ ഒതൊടുക്കുമ്പോൾ വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ ഈ തലയുടെ മുൻഭാഗത്ത് തടവും എന്ന് പറഞ്ഞാൽ തലയുടെ പരിധിയുണ്ട്. നമ്മൾ കുറ്റി മുടി ചെറുതാക്കി വെട്ടുമ്പോൾ മുടി മുളക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നമുക്ക് കാണല്ലോ, അവിടുന്ന് അങ്ങോട്ടുള്ളതാ തല.
അതിൻ്റെ ഇപ്പുറത്തോട്ടുള്ളത് നെറ്റിയാണ്. ഈ മുന്നിലുള്ള മുടിമേൽ നമ്മൾ തടവുമ്പോൾ ആ തടവുന്ന മുടി തലയുടെ പരിധി വിട്ട് നെറ്റിയിലേക്ക് നീണ്ടു നിൽക്കുന്ന മുടിയാണെങ്കിൽ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുന്നിൽ മുമ്പുള്ള തലയുടെ മുൻഭാഗത്ത് നീളമുള്ള മുടിയുള്ളവരും ശ്രദ്ധിക്കണം. നമ്മൾ തല തടവുന്നത് ഈ മുൻഭാഗത്തുള്ള മുടിയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ തടവുന്ന മുടി നെറ്റിയുടെ ഭാഗത്തേക്ക് നീണ്ടു നിൽക്കുന്ന മുടിയാണെങ്കിൽ നമ്മൾ തടവും അത് തലയിൽ തന്നെ ഇവിടെ മടങ്ങിക്കിടക്കുക. പക്ഷെ ഇങ്ങോട്ട് നീട്ടിയാൽ തലയുടെ പരിധി വിട്ട് മുഖത്തേക്ക് വരുന്ന നെറ്റിയിലേക്ക് തൂങ്ങുന്ന മുടിമേല് നമ്മൾ തടവിയാൽ ആ തലതടവല് ശരിയാവൂല. തലയുടെ പരിധിയിൽ തന്നെ തടവണം, കുറച്ച് നടുവിലേക്ക് തടവണം, അല്ലെങ്കിൽ തല മുഴുവനായി തടവണം. നമ്മളെ മദ്ഹബിലെ തല അല്പം തടവിയാൽ മതി എന്നുള്ള നിയമമുള്ളത്, വേറെ മദ്ഹബിൽ തല മുഴുവൻ തടവണം. നമ്മളെ മദ്ഹബിൽ തല കുറച്ച് തടവിയാൽ മതി, ഒരു മുടിയുടെ ഒരു അല്പഭാഗമെങ്കിലും തടവിയാൽ മതി. പക്ഷെ അത് തലയുടെ പരിധിയിൽപ്പെട്ട മുടിയായിരിക്കണം. തലയുടെ പരിധി വിട്ട് തൂങ്ങി വരുന്ന മുടിയാണെങ്കിൽ അവിടെ തടവിയാൽ ശരിയാവില്ല, തലയുടെ പരിധിയിൽ തന്നെ തടവണം. അപ്പൊ ഒന്നുകിൽ തലയുടെ മധ്യഭാഗത്തേക്ക് തടവുക, നടുഭാഗത്തേക്ക്, ഈ മൂർധാവിലേക്ക്, കാരണം അവിടെ ഉള്ള മുടി അതിങ്ങോട്ട് വരൂലല്ലോ, ആ മുടിന്റെ മരട് തടവിയാ മതിയല്ലോ, ആ മുരടി മുടിയുടെ മരട് പിന്നെ നീട്ടിയാ ഇങ്ങോട്ട് എത്തൂലല്ലോ. അല്ലെങ്കിൽ തല പൂർണ്ണമായി തടവുക, വേറെ മദ്ഹബുകളിൽ അത് നിർബന്ധമാണ്, നമ്മളെ മദ്ഹബിൽ അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അപ്പൊ തല മുഴുവൻ തടവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എന്ന് പറഞ്ഞാൽ കാലിന്റെ മടമ്പ് അത് കഴുകുമ്പോൾ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് നരകത്തിൽ പ്രത്യേക ശിക്ഷയുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കാല് കഴുകുമ്പോ നമുക്ക് കുനിയാൻ മടിയായിരിക്കും, ഹൗദിൽ നിന്ന് വെള്ളം ഇങ്ങനെ മുക്കി ഇങ്ങനെ ഒഴിക്കും, അല്ലെ പൈപ്പിന്റെ ചോട്ടിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കും, കാലിന്റെ വിരലിന്റെ ഇടയിലേക്ക് വെള്ളം എത്തുന്നില്ല, വുദൂഉ് സഹീഹാവൂല, കാലിന്റെ ബേക്ക് ഭാഗത്ത് മടമ്പിൽ തൊലി ചുരുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോ വെള്ളം എത്തുന്നില്ല, വുദൂഉ് സഹീഹാവൂല. ധാരാളം ആളുകൾ, കൂടുതൽ ആളുകളിൽ നിന്നും ആ അബദ്ധം വരുന്നത് കൊണ്ടാണ് അത് പ്രത്യേകം എടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, വൈലുല്ലിൽ അഅ്ഖാബി മിനന്നാർ. മടമ്പ് കഴുകുമ്പോൾ, കാല് കഴുകുമ്പോൾ മടമ്പിന്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർക്ക് പ്രത്യേകമായ ശിക്ഷയുണ്ട്, പ്രത്യേകമായ അദാബുണ്ട്, നരകത്തിൽ പ്രത്യേക ഇടം അവർക്കുണ്ട്. അത് പ്രത്യേകം പറയാൻ കാരണം എന്താ, കൂടുതൽ ആളുകളും ആ വിഷയത്തിൽ അബദ്ധം വരുത്തും. അപ്പൊ നമ്മൾ ശരിക്ക് കാലിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കണം. കാലിൽ ചെറിയൊരു പൊട്ടലുണ്ടെങ്കിൽ ആ അതിന്റെ ആ തുറന്ന ഭാഗത്തേക്ക് വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്. ചിലപ്പോ തണുപ്പ് കാലത്തൊക്കെ തോല് പൊട്ടിയിട്ട് തോല് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാകും, അതിന്റെ ഒരു ഭാഗം തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കണം. അപ്പൊ ശരിക്ക് നമ്മൾ കാല് ശ്രദ്ധിച്ചുകൊണ്ട് അതിന്റെ സുന്നത്തായ രൂപം, ഈ ഇടത് കൈയിന്റെ ഈ ചെറുവിരല് ഉപയോഗിച്ചുകൊണ്ട് ഓരോ കാൽ വിരലിന്റെ ഉള്ളിലേക്കും കടത്തിക്കൊണ്ട് പ്രത്യേകം കഴുകുക, ഇങ്ങനെ കഴുകൽ സുന്നത്ത. അവയവങ്ങളിലെല്ലാം കൈ ഉപയോഗിച്ചുകൊണ്ട് തേച്ച് ഉരച്ച് കഴുകൽ നമ്മുടെ മദ്ഹബിൽ പ്രത്യേകം സുന്നത്ത. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. ഒരാൾ കാലിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു, കൈ ഉപയോഗിച്ച് തേച്ചു അരച്ച് കഴുകുന്നില്ല, വെള്ളം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്, പക്ഷെ എന്നാലും വുളു ചെയ്യാവില്ല മാലിക് ഇമാമിന്റെ അഭിപ്രായത്തിൽ. കാരണം കൈ ഉപയോഗിച്ച് ഒരച്ച് തേച്ചുരച്ച് കഴുകണം.
ഇത് നിർബന്ധ മാലിക് മദബിൽ. നമ്മളെ മദബിൽ അത് ബലപ്പെട്ട സുന്നത്താണ്, അത് ഒഴിവാക്കൽ കറാഹത്താണ്. കറാഹത്ത് എന്നാ ചെയ്യാൻ പാടില്ലാത്തതെന്നാ, ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് കറാഹത്ത്. കറാഹത്ത് ചെയ്താൽ അള്ളാഹിന്റെ അടുക്കൽ ശിക്ഷയില്ലെങ്കിലും അള്ളാഹു നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ രണ്ടു വിധത്തിലുണ്ട്. ഒന്ന്, ഗൗരവത്തിൽ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത്തരം കാര്യങ്ങളാണ് ഹറാം. എന്നാൽ അത്ര ഗൗരവമൊന്നുമില്ല, എന്തെങ്കിലും ചെയ്യരുത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതാണ് കറാഹത്ത്. നമ്മൾ മനസ്സിലാക്കുന്ന കറാഹത്തുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇന്നത് കറാഹത്താന്ന് മനസ്സിലാക്കിയാൽ പരമാവധി അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ പെട്ടതാണ് വുളു എടുക്കുമ്പോൾ അവയവങ്ങൾ തേച്ചു ഉരച്ചു കഴുകണം. അത് പ്രത്യേകം സുന്നത്താണ്, ഒഴിവാക്കൽ കറാഹത്താണ്. ഹൗദിലേക്ക് നമ്മൾ കൈ ഇങ്ങനെ മുക്കിയാൽ എല്ലാ സ്ഥലത്തും വെള്ളത്തി വുളു സഹിയാകും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലത്തെ കൈ കഴുകുമ്പോൾ ഇടത്തെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒരതി കഴുകൽ, അത് പ്രത്യേക സുന്നത്താണ്, അത് ഒഴിവാക്കൽ കറാഹത്താണ്. കാല് കഴുകുമ്പം പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് തേച്ചു അരച്ച് കഴുകൽ സുന്നത്തല്ലേന്ന് കരുതിയിട്ട് നമ്മളത് വിട്ടു കളഞ്ഞാൽ പലയിടത്തും വെള്ളം എത്തൂല. നമ്മളൊരു കോപ്പ വെള്ളമായിട്ട് ഒഴിക്കുമ്പോൾ വിരലിന്റെ ഇടയിൽ വെള്ളം എത്തൂല. മടമ്പിന്റെ തോല് മടങ്ങിക്കിടക്കുന്ന ആ ഭാഗങ്ങളിൽ വെള്ളത്തൂല. ഇങ്ങനെ വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ വുളു ശരിയാവുകയില്ല. വൈലുൽ ലിൽആഖാബി മിനന്നാർ. മടമ്പ് കൃത്യമായി സൂക്ഷിച്ച് കഴുകാത്ത ആളുകൾക്ക് വൈലെന്ന നരകമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ചെയ്താൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ ഒരാൾ എന്തൊക്കെയോ ചെയ്താൽ അഅമാലുഹു മർദൂദത്തുല്ലാ തുഖബലു, അവന്റെ അമലുകൾ അല്ലാഹ് സ്വീകരിക്കൂല. അത് തള്ളപ്പെട്ടതാകും, അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടൂല. വുളുവിന്റെ വേറെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, എല്ലാം നമുക്ക് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഇനി നമ്മൾ നിസ്കാരത്തിലേക്ക് കടന്നാൽ, നിസ്കാരത്തിന്റെ ഫർളുകളൊക്കെ നമുക്കറിയാം, 14 ഫർള് നമുക്കറിയാം. അതൊന്നും എണ്ണി ഇപ്പൊ പഠിപ്പിക്കേണ്ട ആവശ്യമല്ല, അതൊന്നും അറിയാത്ത ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷേ പലപ്പോഴും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് പല അപാകതകളും നമ്മുടെ ഇബാദത്തുകളിൽ കടന്നു വരുന്നുണ്ട്. നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്ത് നമുക്കറിയാം, കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ കരുതണം. നാവ് കൊണ്ട് ഉച്ചരിച്ചെങ്കിൽ അത് നിയ്യത്താവൂല. തറാവീഹിന് ശേഷം നോമ്പിന്റെ നിയ്യത്ത് ഉസ്താദ് ഇങ്ങനെ ചൊല്ലിത്തരുമ്പോ നമ്മള് ആ തറാവീ കഴിഞ്ഞ ആ ക്ഷീണത്തിൽ നമ്മൾ ഇങ്ങനെ ഏറ്റു ചെല്ലുന്നു. ആ പറയുന്നത് നമ്മളെ മനസ്സിലില്ല. തറാവീഹിന് നിയ്യത്ത് വെച്ചതാണല്ലോ എന്നുള്ളവർക്ക് അത്തായം കഴിഞ്ഞിട്ട് വേറെ നിയ്യത്തും വെക്കുന്നില്ല. അയാൾക്ക് അയാളെ നിയ്യത്ത് ശരിയായിട്ടില്ല. നിയ്യത്ത് ആ പറയുന്ന കാര്യങ്ങൾ, ഫർളായ റമദാൻ നോമ്പ്, നാളത്തെ ഫർളായ റമദാൻ നോമ്പ് ഞാൻ നോൽക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നയാളെ മനസ്സിൽ വേണം. നിസ്കരിക്കുന്ന സമയത്ത് ഉസല്ലി ഫർള ളുഹ്റി അർബഅ റകഅത്ത് എന്ന് തുടങ്ങി, അല്ലെങ്കിൽ ളുഹ്റ എന്ന ഫർള നിസ്കാരം 4 റകഅത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് നിയ്യത്താകൂല. അങ്ങനെ പറയൽ വളരെ ബലപ്പെട്ട ഒരു സുന്നത്താണ്. മനസ്സിൽ ആ പറയുന്ന കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഉണ്ടാകണം. ഒരു ഫർള് നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോ നിർബന്ധമായി 3 കാര്യങ്ങൾ ആ നിയ്യത്തിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, ഏത് നിസ്കാരമാണോ ആ നിസ്കാരത്തിന്റെ പേര്.
രണ്ട് ഫർളായ നിസ്കാരം എന്ന്, മൂന്ന് ഞാൻ നിസ്കരിക്കുന്നു. അപ്പൊ ളുഹുർ ഒരാൾ നിസ്കരിക്കുമ്പോ ളുഹുർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, ഈ മൂന്ന് കാര്യങ്ങൾ കരുതൽ നിർബന്ധമാണ്, അത് മനസ്സിൽ ഉണ്ടാകൽ നിർബന്ധമാണ്. ഇനി അതിന്റെ കൂടെ അള്ളാഹു തആലക്ക് വേണ്ടി നാല് റക്അത്താണ്, ഖിബ്ലക്ക് മുന്നിട്ടാണ്, ഇതൊക്കെ കരുതൽ സുന്നത്താണ്. ഏറ്റവും ചുരുങ്ങിയത് ളുഹുർ ആണെങ്കിൽ ളുഹുർ എന്ന്, ളുഹുർ എന്ന ഫർള് എന്ന്, ഞാൻ നിസ്കരിക്കുന്നു എന്ന്, ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ ഉൾപ്പെട്ടിരിക്കൽ നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് മനസ്സിൽ നിയ്യത്ത് വെച്ച് കൊറേ കഴിഞ്ഞിട്ട് അള്ളാഹുക്കബർ കിട്ടിയാ പോരാ, തക്ബീറിനോട് ചേർന്നുകൊണ്ട് നിയ്യത്തുണ്ടാകണം. അതിന്റെ വിശദമായ ചില രൂപങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നു ഇതൊന്നും ഇപ്പൊ ഈ കാലത്തുള്ള ആളുകൾക്ക് സാധിക്കൂല. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു അക്ബർ എന്ന ആയുടെയും അക്ബർ എന്ന റായിന്റെയും ഇടയിൽ ഈ പറയപ്പെട്ട നിയ്യത്ത് മനുഷ്യന്റെ മനസ്സിൽ വരണം. ഇനി അതിനും സാധിക്കാത്ത ആളാണ്, അള്ളാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോ അപ്പൊ ആ പറയുമ്പോൾ തന്നെ നിയ്യത്ത് മനസ്സിൽ കൊണ്ടുവരാൻ കഴിയാത്ത ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് തക്ബീറിന്റെ തൊട്ടു മുമ്പായിട്ടെങ്കിലും മനസ്സിൽ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെച്ച് കൊറേ കഴിഞ്ഞിട്ട് അള്ളാഹു അക്ബർ, കൊറേ കഴിഞ്ഞ് തന്നെ രണ്ടു മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നല്ല, നമ്മൾ അഞ്ചു മിനിറ്റല്ലേ നിസ്കരിക്കുന്നത്. നിയ്യത്ത് വെച്ച് കുറച്ച് താമസിച്ചിട്ടാണ് അള്ളാഹു അക്ബർ കെട്ടിയെങ്കിൽ അങ്ങനെ പോരാ, പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. പല രൂപങ്ങളും പറഞ്ഞിട്ട് ഇതൊന്നും നമ്മള് സാധാരണ നമ്മളെ പോലത്തെ ആളുകൾക്ക് കഴിയൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിപ്പോ ഞാൻ ഇവിടെ പറയുന്നില്ല, നമുക്കൊന്നും കഴിയൂല, പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂല. ആ പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലുണ്ടാണം, എന്നിട്ട് അക്ബർ എന്ന് പറയുന്നത് വരെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടാണോ, അതിപ്പോ എനിക്കും നിങ്ങൾക്കൊന്നും കഴിയൂല. കഴിയുന്നതിന്റെ ഏറ്റവും ചെറിയമായ രൂപം ഞാൻ പറഞ്ഞത് അക്ബർ അള്ളാഹുവിലെ ആയും അക്ബറിലെ റാവും ഉച്ചരിക്കുന്നതിനിടക്ക് നിയ്യത്തിൽ കരുതൽ നിർബന്ധമായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിരിക്കണം. അതിനും കഴിയാത്ത വലിയ അങ്ങനെ അതിന് ശ്രമിച്ചാൽ നമുക്ക് വസ്വാസായി പോകും, അത്തരം ഘട്ടങ്ങളിലാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന്റെ തൊട്ടു മുമ്പെങ്കിലും മനസ്സിൽ നിയ്യത്തുണ്ടാകണം, എന്നെങ്കിലും നിയ്യത്ത് ശരിയാവുള്ളൂ. അൽ ഖസ്ദു ബിൽ ഖൽബി, ഖൽബ് കൊണ്ട് കരുതുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയാ. നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്ത്. അതുപോലെ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ മൂന്നിന്റെ കൂടി ഒന്നുകൂടി എക്സ്ട്രാ ഉണ്ട്, ഞാൻ ജമാഅത്തായിട്ട് എന്നുകൂടി കരുതണം. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒരാൾ ഇമാമും ബേക്കിലും മാമൂമും നിങ്ങൾ ഉണ്ടാകല്ലോ, ഈ ഇമാം നിൽക്കുന്ന ആൾക്ക് ഞാൻ ഇമാമാണെന്ന് കരുതൽ നിർബന്ധമൊന്നുമില്ല, അയാൾക്ക് ജമാഅത്തിന്റെ കൂലിയിട്ടണേ അയാൾ ഇമാമാണെന്ന് കരുതണം. അങ്ങനെ കരുതിയില്ല എന്നുള്ളതുകൊണ്ട് അയാളെ നിസ്കാരത്തിന് തകരാറൊന്നും വരൂല. അതേ സ്ഥാനത്ത് ബേക്കിൽ നിൽക്കുന്ന മഅ്മൂം മുന്നിൽ നിൽക്കുന്ന ഇമാമിനോട് തുടർന്നുകൊണ്ട് അയാളെ നിസ്കാരത്തിന് ഒപ്പിച്ച അയാൾ നിസ്കരിക്കുന്നത്. ഇവൻ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുണ്ട്, റുക്കു പോകുന്നില്ല, മുമ്പിലുള്ള ഇമാം പോകാൻ കാത്തു നിൽക്കുകയാണ്, എന്നാ അവന്റെ നിസ്കാരത്തിന് ഒപ്പിച്ചാണ് ഇവൻ നിസ്കരിക്കുന്നത്. അങ്ങനത്തെ ആള് ജമാഅത്തിനെ കരുതാതെയാണ് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്നതെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലായി പോകും. അപ്പോ മഅ്മൂം ഇമാമ് നിൽക്കുന്ന ആള് ജമാഅത്തിനെ കരുതൽ നിർബന്ധമല്ല, നിർബന്ധമല്ല എന്ന അയാൾക്ക് കൂലി കിട്ടണേ ജമാഅത്തിനെ കരുതണം, ഇല്ലേ കൂലിയില്ല, ഇല്ലേ ഒറ്റക്ക് നിസ്കരിച്ച കൂലിയെ കിട്ടുള്ളൂ. ബേക്കിൽ നിൽക്കുന്ന മഅ്മൂം ജമാഅത്തായിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത്, ളുഹുർ എന്ന ഫർള് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് കാര്യങ്ങൾ നിർബന്ധ, ളുഹുർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അതിന്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു, ഒന്നിക്ക ജമാഅത്തായിട്ട് അല്ലെങ്കിൽ മഅ്മൂമായിട്ട്. എന്നാ ജമാഅത്ത് എന്ന് അറിയിക്കുന്ന ഒരു ഭാഗം മനസ്സിലുണ്ടാണോ, നിക്ക ജമാഅത്തായിട്ടെന്ന് അല്ലെ മഅ്മൂമായിട്ടെന്ന് അല്ലെ ഇമാമിനോട് തുടർന്നുകൊണ്ട്, ഈ വിധത്തിലുള്ള ഒരു ഭാഗം കൂടി നാലാമതൊന്നുകൂടി നിയ്യത്തിൽ ഉൾപ്പെടുത്തൽ നിർബന്ധമാണ്. അങ്ങനെ ഉൾപ്പെടുത്താതെ ഇവനെന്തേ കരുതിയിട്ടുള്ളൂ, ളുഹുർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നേ കരുതിയിട്ടുള്ളൂ, ഖിബ്ലക്ക് മുന്നിട്ട് അതാ ആയിട്ട് അള്ളാഹുവിന് വേണ്ടി ഒക്കെ കരുതിയിട്ടുണ്ട്, പക്ഷെ ജമാഅത്തിനെ കരുതിയിട്ടില്ല, കരുതാതെ ഇവന്റെ നിസ്കാരത്തിന് ഒപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിസ്കരിച്ചു പോകൽ ഇവന്റെ നിസ്കാരം ബാത്തിലായി പോകും, ബാത്തിലായി പോകാനിട വരും.
ഇമാമിന് അത് കരുതൽ സുന്നത്തുള്ളൂ, ജമാഅത്താന്ന് കരുതൽ സുന്നത്തുള്ളൂ. ജുമുഅ അല്ലാത്ത നിസ്കാരങ്ങൾ, ജുമുഅ നിസ്കാരത്തിൽ ഇമാമും ജമാഅത്തിനും കരുതൽ നിർബന്ധം. കാരണം ജുമുഅ എന്ന നിസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരമല്ല, അത് ഒരു കൂട്ടായിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്നതാണല്ലോ അതിന്റെ ലഫ്ള്, അതിൽ വരുത്താൻ മാറ്റം വരുത്താൻ പറ്റൂല. അല്ലാഹു അക്ബർ അക്ബർ, അവിടെ അലിഫ് നീട്ടാൻ പറ്റൂല, അർത്ഥം മാറിപ്പോകും. അല്ല ചണ്ടയാണ് എന്നായി പോകും അർത്ഥം. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും മഹത്വമുള്ളവനാണ് എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് ഒരാള് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം മാറി, അല്ലാഹു ചണ്ടയാണ് എന്നതിന്റെ അർത്ഥം. തക്ബീറത്തുൽ ഇഹ്റാം ശരിയാവില്ല എന്ന് മാത്രമല്ല, അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞതെങ്കിലും കാഫിറായി പോകും, കാരണം അല്ലാഹു ചണ്ടയാണെന്നാണ് പറയുന്നത്. അപ്പൊ അല്ലാഹു അക്ബർ അതിൽ ആ ഒരു അക്ഷരം കുറയാൻ പാടില്ല. അല്ലാഹു അക്ബർ എന്ന് എല്ലാ അക്ഷരങ്ങൾ അതിൽപ്പെട്ട ഒരക്ഷരവും വിട്ടുപോകാതെ പറയണം. മൂന്നാമത്തെ ഫർള്, നിൽക്കാൻ കഴിവുള്ള ആളുകൾ നിൽക്കണം. നിൽക്കാൻ കഴിവുള്ള ആളുകൾ നിൽക്കണം. ഞാൻ പറഞ്ഞല്ലോ കസേര നിസ്കാരം മുമ്പില്ലാത്ത വിധത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. കസേരയിന്മേൽ ഇരുന്ന് തീരെ നിസ്കരിക്കാൻ പറ്റും പറ്റൂല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ പലപ്പോഴും കസേര നിസ്കാരം പല സന്ദർഭങ്ങളിലും പറ്റുകയില്ല. ഇത് വളരെ ഗഹനമായ ഒരു മസലയാണ്. നമ്മളെപ്പോലത്തെ ചെറിയ മൂലിയന്മാരൊന്നും പറയേണ്ടതല്ല, വലിയ ഉസ്താദന്മാരൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അതിൽ നിന്നുള്ള ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തത്, നിൽക്കാൻ കഴിവുള്ള ആൾ നിൽക്കണം. നിൽക്കാൻ കഴിവുള്ള ആൾ നിൽക്കണം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കുറച്ച് സമയം നിൽക്കാൻ കഴിയും, കൂടുതൽ സമയം നിൽക്കാൻ കഴിയൂല. അള്ളാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഫാത്തിഹ കുറച്ചൊക്കെ നിന്ന് തന്നെ ഓതാൻ കഴിയും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അസഹ്യമായ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധയൊക്കെ തെറ്റിപ്പോകുന്ന വിധത്തിൽ മടമ്പ് വേദനയോ ഊരവേദനയോ അങ്ങനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകല്ലോ, ഇല്ല എന്നല്ല ഇപ്പൊ ഈ പറയുന്നത്. പറഞ്ഞു വരുന്നത് പലപ്പോഴും ഇരിക്കാൻ പറ്റാത്ത ആളുകൾ ഇരുന്ന് നിസ്കരിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം, ഇത് കേട്ടാ നമുക്ക് തിരിയല്ലോ നമുക്ക് ഇത് പറ്റുമോ പറ്റൂലേ എന്ന്. ചെറിയ രീതിയിലൊക്കെ നമ്മൾ പ്രയാസം സഹിക്കുകയും വേണം. മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി, അവര് മൂലക്കുരുവിന്റെ അസുഖമുള്ള ആളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പ്രയാസം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പ്രയാസമുണ്ട്, അപ്പൊ എന്താ ചെയ്യാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിനക്ക് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഇരുന്ന് നിസ്കരിക്കാം. അങ്ങനെ അദ്ദേഹം ഇരുന്ന് നിസ്കരിക്കാൻ തുടങ്ങി. നിന്ന് നിസ്കരിക്കാൻ വലിയ പ്രയാസമുണ്ടായപ്പോ ഇരുന്ന് നിസ്കരിക്കാൻ തുടങ്ങി. പിന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നിട്ട് ആ സഹാബി പറയുന്നു, നബിയെ ഞാൻ നിസ്കരിച്ചു പോകുമ്പോൾ മലായിക്കത്ത് വന്ന് എന്നെ മുസാഫഹത്ത് ചെയ്യാറുണ്ടായിരുന്നു. നേരത്തെ ഞാൻ നിന്ന് നിസ്കരിക്കുന്ന കാലത്ത് മലായിക്കത്ത് വന്നിട്ട് എന്നോട് മുസാഫഹത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളെ നിർദ്ദേശപ്രകാരം ഞാൻ ഇരുന്ന് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ അടുക്കലേക്ക് മലായിക്കത്ത് വരുന്നില്ല. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നേരത്തെ നിനക്ക് പ്രയാസമുണ്ടായിട്ടും പ്രയാസം സഹിച്ചുകൊണ്ട് നിന്ന് നിസ്കരിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആദരവ് എന്ന നിലക്കാണ് മലായിക്കത്ത് നിന്നെ വന്ന് മുസാഫഹത്ത് ചെയ്തത്. നീ ഇപ്പൊ കുറച്ച് പ്രയാസം സഹിക്കാൻ നീ മടി കാണിച്ചപ്പോൾ ആ ആദരവ് അള്ളാഹു പിൻവലിച്ചു. അങ്ങനെ
സഹാബി വീണ്ടും പഴയ രീതിയിൽ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. പ്രയാസമൊക്കെ സഹിച്ച് ഇരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിനെ അനുവദിച്ചത്. പക്ഷെ ഇരുന്ന് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ വലിയ ആദരവ് എന്താണ്? വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടും പ്രയാസം സഹിച്ച് നിന്ന് നിസ്കരിക്കുക എന്ന ആ പ്രയാസം സഹിച്ചതിന്റെ പേരിൽ കാനത്തിൽ മലായിക്കത്തു തുസാഫിഹു, മലക്കുകൾ മൂപ്പര വന്ന് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. എത്ര വലിയ ആദരവാണത്, മലക്കുകൾ നമ്മളെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മുസാഫഹത്ത് ചെയ്യാൻ. അപ്പൊ ഈ പ്രയാസം സഹിക്കാൻ മടി വന്നപ്പോ, പ്രയാസം സഹിക്കുന്നത് ഒഴിവായപ്പോ പിന്നെ മലക്കുകൾ വരുന്നില്ല. സൂറുല്ലാനോട് പരാതി പറഞ്ഞു. സൂറുല്ല പറഞ്ഞു, ഇതാണ് പ്രശ്നം, നീ നേരത്തെ വലിയ പ്രയാസം സഹിച്ചാണ് നിസ്കരിച്ചത്, ഇപ്പ ആ പ്രയാസം സഹിക്കൽ ഒഴിവായപ്പോ മലായിക്കത്ത് വരുന്നത് നിന്നതാണ്. മഹാനവറുകൾ വീണ്ടും നിന്നുകൊണ്ട് പ്രയാസം സഹിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. മലായിക്കത്ത് വീണ്ടും മഹാനവറുകളെ വന്ന് മുസാഫഹത്ത് ചെയ്യാൻ തുടങ്ങി. ഹദീസിൽ കാണാം. അപ്പൊ നമ്മൾ കുറച്ച് നമുക്ക് സഹിക്കാൻ പറ്റുന്ന പ്രയാസമൊക്കെ നമ്മൾ സഹിക്കണം. അതൊന്നും കഴിയാതെ നമ്മൾ ശക്തമായ വേദനയുള്ള ആളുകൾ ഉണ്ടാവും, നിന്നാല് ഭയങ്കര വേദനയായിട്ട് നിസ്കാരത്തിന്റെ ശ്രദ്ധ ഉണ്ടാവില്ല, ശ്രദ്ധ മുഴുവൻ ആ വേദനയിലേക്ക് പോകും. അങ്ങനത്തെ ആളുകൾക്ക് ഇരുന്നൊക്കെ നിസ്കരിക്കാം. പക്ഷെ ചെറിയ ചില പ്രയാസം ഉണ്ടാകുമ്പോൾ പോലും ഇരുന്ന് നിസ്കരിക്കുക. ഫർള് നിസ്കാരത്തിന് ഇത് പറ്റൂല. എത്രത്തോളം ചോദിച്ചാൽ ഒരാൾക്ക് കസേരമേൽ ഇരുന്ന് നിസ്കരിക്കുമ്പോ ചുരുക്കി ഇത് വിശദമായി വലിയ ഉസ്താദന്മാരോടൊക്കെ ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ നിയമം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഉസ്താദന്മാരോട് പോയിട്ട് നമ്മൾ ചോദിക്കണം. അത് വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ട വിഷയമാണെങ്കിൽ വലിയ ഉസ്താദന്മാരോട് ചോദിക്കേണ്ടി വരും. അത് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യണം. അത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നിർബന്ധമാണ് നിസ്കാരത്തെ കുറിച്ച് പഠിക്കല്. നമ്മള് മനസ്സിലാക്കാതെ എങ്ങനെങ്കിലും നിസ്കരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മക്ക് ചിലരുണ്ട് ആക്സിഡന്റ് പറ്റിയോ ഏതെങ്കിലും വിധത്തിൽ കയ്യോ മറ്റോ പൊട്ട് വന്നു, തേമ്മം ചെയ്ത് നിസ്കരിക്കണം. പക്ഷെ അതിനിപ്പോ തേമ്മിന്റെ മസല എന്ന് നേമൊന്നും നമുക്ക് ഓർമ്മയില്ല. അപ്പൊ എന്താ ചെയ്യുക? ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കി നിസ്കരിക്കണം. ശരീരത്തിൽ ആത്മാവുള്ള കാലത്തോളം, ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇളവില്ല. ഒരാള് എന്നെ ഇങ്ങനെ കൊല്ലാൻ വരിക, വാളുമായിട്ട് കൊല്ലാൻ വരിക, ഞാൻ ഇവിടെ നിന്ന് നിസ്കരിച്ചാൽ അയാൾ എന്നെ വന്ന് വെട്ടിക്കൊല്ലും. പക്ഷേ ആ സമയത്തും മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ എങ്ങനെ നിസ്കരിക്കണമെന്ന രീതി വിവരിച്ചു വെച്ചിട്ടുണ്ട്. അവൻ അവന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കണം. ആ ഓടുന്ന ഓട്ടത്തിൽ കഴിയുന്ന വിധത്തിൽ, സാധ്യമായ വിധത്തിൽ നിസ്കരിക്കണം. ഞാൻ നിസ്കരിച്ചാൽ എന്നെ കൊല്ലല്ലോ, ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് കരുതി നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. ആത്മാവ് പിരിയാത്ത കാലത്തോളം, ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം, ഒരാളിങ്ങനെ കിടക്കുകയാണ്, ബാങ്ക് അയാൾ കേൾക്കുന്നുണ്ട് നിസ്കാരത്തെ കുറിച്ച്, ആ ഓർമ്മയുണ്ട്. പക്ഷേ കയ്യോ കാലോ ഒന്നും അനക്കാൻ പറ്റൂല. മനസ്സുകൊണ്ട് നിസ്കരിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മ പഠിപ്പിക്കുന്നു. അപ്പൊ ഒരാള് കസേരമ്മൽ ഇരുന്ന് നിസ്കരിക്കുമ്പോ പൊതുവെ വ്യാപകമായ സംഗതി ആയതുകൊണ്ട് ഇത് വലിയ വലിയ ഉസ്താദ്മാരൊക്കെ ഈ സംബന്ധിയായി പറഞ്ഞ ക്ലാസ്സുകൾ കേട്ടപ്പോ അതിൽ നിന്ന് എനിക്ക് കേട്ട് ഉറപ്പായത് ഞാൻ നിങ്ങളോട് പറയാം. ഒരാൾക്ക് കുറച്ചു നേരം നിൽക്കാൻ പറ്റുമെങ്കിൽ ആ കഴിയുന്ന സമയം അയാൾ നിൽക്കണം. ഒരാൾക്ക് ഇപ്പൊ അള്ളാഹു അക്ബർ തക്ബീറത്ത് ഇറാൻ കെട്ടി, അത് നിന്ന് തന്നെ അയാൾക്ക് കെട്ടാൻ കഴിയും. പക്ഷെ പിന്നെ അങ്ങനെ നിന്നാൽ മടമ്പ് വേദന, മുട്ടുവേദന, ഊരുവേദന വന്നിട്ട് വലിയ പ്രയാസം, സാധാരണഗതിയിൽ സഹിക്കാൻ പറ്റാത്ത പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം വരുമ്പോഴേ അയാൾ ഇരിക്കാൻ പറ്റുള്ളൂ. നേരത്തെ വന്ന് ഇരുന്ന് തക്ബീറത്ത് ഇറാൻ കെട്ടിയാൽ അയാളെ നിസ്കാരം ശരിയാവില്ല. കാരണം ലിഅന്നൽ മൈസൂറ ലാ യസ്ഖുതു ബിൽ മഅസൂർ. ഒരു സംഗതി നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കഴിയുന്ന വിധത്തിൽ അത് ചെയ്യണം. കുറഞ്ഞ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യണം.
ഇപ്പോ വുളു എടുക്കാൻ വേണ്ടി കുറഞ്ഞ വെള്ളം വിടണ്ട്, വുളു ചെയ്യാൻ വേണ്ടി കുറഞ്ഞ വെള്ളം വിടണ്ട്. പക്ഷെ വുളു പൂർണ്ണമായി തികച്ചെടുക്കാൻ വെള്ളമില്ല. ഇതൊന്നും ഇപ്പൊ നമ്മളെ നാട്ടിൽ ആവശ്യം വരുന്ന കാര്യമല്ല, എന്നാൽ കൂട്ടത്തിൽ പറയാം. അപ്പൊ ആ കുറഞ്ഞ വെള്ളമില്ല, അതുകൊണ്ട് വുളു എടുത്തപ്പോ വുളു പൂർത്തിയാക്കി എടുക്കാൻ കഴിയൂല. എന്നാ എന്ത് വേണം? ആ വെള്ളം ഉപയോഗിച്ച് എവിടെയൊക്കെ കഴുകാൻ പറ്റുമോ അവിടെയൊക്കെ കഴുകണം, ബാക്കിയുള്ളതിന് തയമ്മം ചെയ്യണം. ഏതായാലും വുളു പൂർത്തിയാക്കി എടുക്കാൻ കഴിയൂലല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ വുളു തന്നെ വേണ്ട എന്ന് വെക്കാൻ പറ്റൂല. ഒരു കാര്യം നമ്മളോട് നിർദ്ദേശിച്ചാൽ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിയുന്നത് എത്രയാണ് അത്ര ചെയ്യണം. അപ്പൊ നിൽക്കാൻ നമ്മളോട് നിർദ്ദേശ ഫർള് നിസ്കാരത്തിൽ കഴിവുള്ള ആളുകൾ നിൽക്കണം. അപ്പൊ കുറഞ്ഞ സമയം നിൽക്കാൻ കഴിയുന്ന ആളുകൾ അത്ര സമയം നിൽക്കണം. ഏതായാലും ഫുള്ളായിട്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ ഇരിക്കുക പറ്റൂല. അവന്റെ നിസ്കാരം സഹിയാലും അത് ഉറപ്പാണ്, അവന്റെ നിസ്കാരം സഹിയാവില്ല. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, ഒരാൾക്ക് ഒരു ചുമരിലേക്കോ തൂണിലേക്കോ ചാരി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചാരി നിൽക്കണം, അതിനും കഴിയാത്ത ആളെ ഇരിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് നേരെ നിൽക്കാൻ കഴിയില്ല, സ്വന്തം നിൽക്കാൻ കഴിയൂല. പക്ഷേ ജനലിൽ പിടിച്ചിങ്ങനെ നിൽക്കാൻ കഴിയും, അല്ലെ മുകളിൽ ഒരു കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് അതുമേൽ പിടിച്ചിങ്ങനെ നിൽക്കാൻ കഴിയും. അങ്ങനെ പിടിച്ചാൽ പ്രയാസമില്ലാതെ നിൽക്കാൻ കഴിയും, അങ്ങനെ നിൽക്കണം. അങ്ങനെയും നിൽക്കാൻ കഴിയാത്ത പരസഹായമില്ലാതെ നിൽക്കാൻ കഴിയാത്ത ആൾക്കേ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂ. ഫർള് നിസ്കാരത്തിന്റെ നിയമമാട്ടോ ഈ പറയുന്നത്. സുന്നത്ത് നിസ്കാരം ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന ആൾക്കും വേണേ ഇരുന്ന് നിസ്കരിക്കാം, കൂലി കുറയുന്നുള്ളൂ. സുന്നത്ത് നിസ്കാരം നിൽക്കാൻ പറ്റുന്ന ആൾക്കും ഇരുന്ന് നിസ്കരിക്കാം, കൂലി കുറയും. ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുള്ള ആളുകൾ നിന്നേ പറ്റും. അത് സ്വയം നിൽക്കാൻ പറ്റാത്ത ആള് അടുത്ത് ഇതുപോലെ ഒരു ടേബിൾ ഇട്ടിട്ട് ആ ടേബിൾ മേൽ പിടിച്ചു നിൽക്കാൻ കഴിയും, അങ്ങനെ നിൽക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് കിതാബിൽ പഠിപ്പിച്ചത് കാണാം, മറ്റൊരാള് പിടിച്ച് മറ്റൊരാളുടെ സഹായത്തോടുകൂടി നിൽക്കണം, ഒരാൾ പിടിച്ചെന്നാ നിൽക്കാൻ കഴിയുന്ന അങ്ങനെ നിൽക്കണം. എന്നിട്ട് മഹാന്മാര് പറയുന്നു, ആ നിന്നെ നിസ്കരിക്കുന്ന ആൾക്ക് പിടിച്ചു നിർത്തുന്ന ആൾക്ക് നീ കൂലി കൊടുക്കേണ്ടി വന്നാൽ കൂലിക്ക് കൊടുത്തിട്ട് ആളെ വിളിച്ചിട്ട് ആ കൂലിക്ക് കൊടുത്ത ആള് നിന്നെ പിടിച്ചു നിർത്തിത്തരുമെങ്കിൽ അയാളെ സഹായത്തോടു കൂടെയെങ്കിലും നിൽക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ സ്വയം നിൽക്കാൻ കഴിയൂല, വടി കുത്തി പിടിച്ചു നിൽക്കാൻ പറ്റുമോ അങ്ങനെ നിൽക്കണം, ടേബിൾ പോലത്തെ പിടിച്ചു നിൽക്കാൻ കഴിയോ. അപ്പൊ കൈകെട്ടാൻ കഴിയും, കൈകെട്ടലും നിർബന്ധമല്ല, കൈകെട്ടലും സുന്നത്ത. അതിനേക്കാൾ പ്രധാനമാണ് ഈ നിൽക്കുക എന്നുള്ളത്, നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് ഫർള് നിസ്കാരത്തിൽ നിൽക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ കുറച്ച് നിൽക്കാൻ കഴിയുന്ന ആള്, അല്ലെങ്കിൽ ചുമരിലേക്കോ തൂണിലേക്കോ മറ്റ് ചാരി നിൽക്കാൻ കഴിയുന്ന ആള് അങ്ങനെ തന്നെ നിൽക്കണം. അതിനും കഴിയാത്ത ചുമരിൽ ചാരി നിന്നാലും തൂണിൽ ചാരി നിന്നാലും വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ ഒന്നും കിട്ടൂല. ഒരാൾ പിടിച്ചെങ്കിൽ തന്നെ നമുക്ക് ഉരവേദനയാകും, മുട്ടുവേദനയാകും, മടമ്പ് വേദനയാകും, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടൂല, വലിയ പ്രയാസമാണ്. എന്നെങ്കിലേ ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ അളവുള്ളൂ. അപ്പൊ ഒന്ന്, ഇരുന്ന് നിസ്കരിക്കുമ്പോൾ നിസ്കാരം ബാത്തിലാകുന്ന ഒരു പോലെ ഞാൻ പറഞ്ഞത്, അല്പമെങ്കിലും മറ്റുള്ളവരുടെ സഹായത്തോടെയാണെങ്കിലും നിൽക്കാൻ കഴിയുന്ന ആള് നിൽക്കണം. കുറഞ്ഞ നേരം നിൽക്കാൻ കഴിഞ്ഞിട്ട് ആ കുറഞ്ഞ നേരവും നിൽക്കാതെ ആദ്യം മുതലേ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. രണ്ടാമത്തേത്, അയാൾക്ക് നിൽക്കാനൊന്നും കഴിയൂല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിധത്തിൽ ഒന്നും നിൽക്കാൻ കഴിയൂല. അങ്ങനെ ഉണ്ടാകലോ, അങ്ങനത്തെ ആളുകൾ ഉണ്ടാകുമല്ലോ. ഒരാൾ പിടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വടി കുത്തിയിട്ടാണെങ്കിലും ചുമരമ്മൽ ചാനൽ അങ്ങനെ ഒന്നും നിൽക്കാൻ കഴിയില്ല. എങ്ങനെ നിന്നാലും അയാൾക്ക് പ്രയാസമാണ്. വയസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും, നല്ല പ്രായമാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തോ ആക്സിഡൻറ്റോ മറ്റോ പറ്റി അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. അപ്പൊ അയാള് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് അയാൾ ചിന്തിക്കണം. എന്താണ്? അയാൾക്ക് നിലത്തിരിക്കാൻ കഴിയും, നിലത്തിരിക്കാൻ കഴിയും. നിലത്തിരുന്നാൽ സുജൂദ് പൂർണമായ രീതിയിൽ അയാൾക്ക് ചെയ്യാൻ കഴിയും. കസേരമ്മൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, സുജൂദ് പൂർത്തിയായി ചെയ്യാൻ കഴിയൂല.
സുജൂദിലെ ഏഴ് അവയവങ്ങൾ നിലത്ത് വെക്കണല്ലോ. ഒന്ന് നെറ്റി, നെറ്റി തുറന്ന നെറ്റി ആയിരിക്കണം. നെറ്റിമലി മുടി ഇങ്ങനെ തൂങ്ങി നിന്ന് നെറ്റി വെച്ചാൽ പറ്റൂല. തലയെക്കെട്ട് ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് തലയെക്കെട്ട് നിലത്ത് തെറ്റിയാ പറ്റൂല. തുറന്ന ഓപ്പൺ ആയിട്ടുള്ള നെറ്റി, നെറ്റി ഫുള്ളായിട്ട് വേണമെന്നില്ല, നെറ്റിയുടെ അല്പഭാഗെങ്കിലും നെറ്റിയുടെ ഈ തൊലി തന്നെ സുജൂദിന്റെ സ്ഥലത്ത് തൊടണം. ഒന്ന്. പിന്നെ രണ്ട്, കൈയിന്റെ പള്ള, ഈ പള്ള ഭാഗം അല്പമെങ്കിലും സുജൂദിൽ വെക്കണം. അപ്പൊ നെറ്റി, രണ്ട് കൈയിന്റെ പള്ള, മൂന്ന്. പിന്നെ രണ്ട് മുട്ടും കാല്, അഞ്ച്. രണ്ട് കാലിന്റെയും വിരലിന്റെ പള്ളകളിൽ നിന്ന് ചുരുങ്ങിയത് ഒരു വിരലിന്റെ പള്ളയെങ്കിലും വെക്കണം. ചിലര് കാലിന്റെ പുറംഭാഗം ഈ നഖം ഇങ്ങനെ വെക്കും, അങ്ങനെ വെച്ചാൽ സുജൂദ് ശരിയാവില്ല. എല്ലാ അവയവും എല്ലാ വിരലും വെച്ചിട്ടില്ലെങ്കിലും ചുരുങ്ങിയത് ഒരു വിരലെങ്കിലും വെക്കണം. പൂർണമായി വിരലെല്ലാം അമർത്തി, ഇങ്ങനെ അമർത്തി വിരലിന്റെ തലകളെല്ലാം ഈ ഖിബിലയുടെ ഭാഗത്തേക്ക് ആക്കി വെക്കൽ, അതൊക്കെ ഏറ്റവും പൂർണമായ രൂപം. ഏറ്റവും ചുരുങ്ങിയത് ഒരു വിരലിന്റെ പള്ളയെങ്കിലും വെക്കണം. ഒരു വിരലിന്റെ പള്ള പോലും വെക്കാതെ കാലിന്റെ ഈ പുറംഭാഗം ഇങ്ങനെ വെച്ചാൽ സുജൂദ് ശരിയാവില്ല. പറഞ്ഞതിന്റെ ചുരുക്കം, ഏഴ് അവയവങ്ങൾ സുജൂദിൽ വെക്കൽ നിർബന്ധമാണ്. അതിന്റെ പുറമെ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റി ഭാഗം ഊരയുടെ താഴേക്ക് ആകൽ നിർബന്ധമാണ്. അപ്പം നെറ്റി താഴെയുമായിരിക്കണം, ഊര മുകളിലുമായിരിക്കണം. നമ്മൾ സാധാരണ സുജൂദ് ചെയ്യുമ്പോൾ ഇത് നിർബന്ധമാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും കസേരയിലിരുന്ന് സുജൂദ് ചെയ്താൽ കിട്ടൂല. അപ്പോൾ ഒരാള് അയാൾക്ക് തറയിലിരിക്കാൻ കഴിയും. തറയിലിരിക്കുക എന്ന് പറഞ്ഞാല് നിസ്കാരത്തിന്റെ അതേ കോലത്തിൽ ഇരുന്നോളൊന്നുമില്ല. നമ്മൾ ചോറ് കഴിക്കാനിരിക്കുന്ന ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റിയാലും അങ്ങനെ ഇരുന്നാലും മതി. നിസ്കാരത്തിന്റെ ആ കോലത്തിലൊക്കെ ഇരിക്കുക തന്നെ അത് സുന്നത്താണ്. തറയിലിരിക്കാൻ കഴിയുന്ന ആള്, അഥവാ അയാൾക്ക് തറയിലിരിക്കുന്നതിന് പ്രയാസകരമായ ഊരവേദനയൊന്നും ഇല്ല, തറയിലിരുന്നാൽ അയാൾക്ക് സുജൂദ് പൂർണമായി ചെയ്യാൻ കഴിയും. അങ്ങനത്തെ ആള് കസേരമ്മൽ ഇരുന്ന് നിസ്കരിച്ചാൽ ആലോചിക്കണം. കാരണം അയാൾ കസേരമ്മൽ ഇരിക്കുന്നത് കൊണ്ട് എന്ത് ദോഷം വരുന്നുണ്ട്? ഈ സുജൂദിന്റെ പൂർണമായ രൂപം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ രണ്ടാമത്തെ ആളാരാ? അയാൾക്ക് നിൽക്കാൻ കഴിയൂല. നിൽക്കാൻ കഴിയൂല എന്നാ, നിൽക്കാൻ കഴിയൂല എന്ന് പറയുമ്പോ ആദ്യം ആലോചിക്കണം, തീരേ നിൽക്കാൻ കഴിയൂല, തീരേ നിൽക്കാൻ കഴിയൂല. തൂണിൽ പിടിച്ചോ ചുമരിൽ ചാരിയോ ഒന്നും അയാൾക്ക് നിൽക്കാൻ കഴിയൂല. പിന്നെ അയാൾക്ക് ഇരിക്കാനേ കഴിയുള്ളൂ. ഇരിക്കുമ്പോ തന്നെ കസേരമ്മൽ ഇരിക്കാനും കഴിയും, തറയിൽ ഇരിക്കാനും കഴിയും, രണ്ടും കഴിയും. ചിലർക്ക് തറയിൽ ഇരിക്കാൻ കഴിയൂല, അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഓലെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇയാൾക്ക് കസേരയിൽ ഇരിക്കാനും കഴിയും, തറയിലും ഇരിക്കാൻ കഴിയും, നിൽക്കാനേ കഴിയാത്തുള്ളൂ. അങ്ങനത്തെ ആൾ കസേരമ്മൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ആലോചിക്കണം. കാരണം തറയിലിരുന്ന് നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരു ഗുണം അയാൾക്ക് പൂർണമായി സുജൂദ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കസേരയിൽ ഇരിക്കുമ്പോ ആ പൂർണ്ണ സുജൂദ് കിട്ടൂല. അപ്പൊ അയാളെ നിസ്കാരം സ്വഹീഹ് ആകൂല. അപ്പൊ തറയിലിരിക്കാൻ പറ്റുന്ന ആള് തറയിലിരുന്ന് നിൽക്കാൻ പറ്റൂല. കസേരയിൽ ഇരിക്കാനും പറ്റും, തറയിലിരിക്കാനും പറ്റും. കസേരയിൽ ഇരിക്കുമ്പോൾ പൂർണ്ണമായ രീതിയിൽ സുജൂദ് ചെയ്യാൻ കഴിയൂല, തറയിലിരുന്നാൽ പൂർണ്ണമായ രീതിയിൽ സുജൂദ് ചെയ്യാൻ കഴിയും. സുജൂദിൽ വെക്കേണ്ട അവയവങ്ങളൊക്കെ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനത്തെ ആളുകള് തറയിലിരുന്നു കൊണ്ട് നിസ്കരിച്ച് കസേരമ്മൽ ഇരിക്കാൻ പറ്റൂല. കസേരമ്മ ഇരിക്കുന്ന അത്ര സുഖം ചിലപ്പോ തറയിലിരുന്നാൽ കിട്ടൂല. പക്ഷെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തറയിലിരിക്കാൻ പറ്റുമെങ്കിൽ തറയിലിരുന്നു കൊണ്ട് നിസ്കരിക്കണം. കാരണം അങ്ങനെ നിസ്കരിക്കുമ്പോൾ സുജൂദ് പൂർണ്ണമായി ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനൊരാള് തുനിയാതെ, അത് തറയിലിരിക്കുമ്പോ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ആ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയൂല. ചെറിയ ബുദ്ധിമുട്ട്, ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അയാളെന്താക്കി കസേരമ്മലിരുന്നു. അങ്ങനെ വരുമ്പോ നിസ്കാരം ശരിയാകാൻ പ്രയാസമാണ്. ഇതിപ്പോ സാധാരണ ഉള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാം, ഓരോരുത്തർക്കും ഓരോ അവസ്ഥയായിരിക്കും. അതിനെപ്പറ്റി നമ്മൾ ചെയ്യുന്നതിന്റെ മുമ്പ്, ഒരു സംഗതി നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ നിയമവശം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഭൗതികമായി
ഒരു വീട് വെക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പ്ലാനും അതിൻ്റെ എൻജിനീയറുമായി കൂടിയാലോചിക്കുന്ന എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്? മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമല്ലേ ഇബാദത്ത്? ആ ഇബാദത്തിൽ ഏറ്റവും മുഖ്യമായതല്ലേ നിസ്കാരം? ആ നിസ്കാരം അത് ശരിയായ വിധത്തിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ കൃത്യമായി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതൊരു കൂട്ടര്, നിസ്കാരം ശരിയാകാതിരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കൂട്ടര്, ആക്ക് നിൽക്കാൻ കഴിയൂല, തറയിലിരിക്കാനും കഴിയൂല, പിന്നെന്തേ കഴിയുള്ളൂ, കസേരമ്മയിൽ ഇരിക്കാനേ കഴിയുള്ളൂ. അഥവാ നിന്നാലോ തറയിലിരുന്നാലോ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനയോ പ്രയാസമുണ്ട്, അങ്ങനെ ഉണ്ടാകാലോ, മുട്ടുവേദന ഊരവേദനയൊക്കെ കൊണ്ട് തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ കസേരമ്മയിൽ ഇരുന്നാണല്ലോ നിസ്കരിക്കുക, അങ്ങനത്തെ ആളുകൾ കസേരമ്മയിൽ ഇരുന്ന് നിസ്കരിക്കാം. പക്ഷെ അയാൾ സുജൂദ് ചെയ്യുമ്പോൾ നോക്കണം, സുജൂദ് കസേരമ്മയിൽ ഇരുന്നു കൊണ്ട് തന്നെ പൂർണ്ണമായ രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അതെങ്ങനെ? അപ്പൊ ഞാനിപ്പോ ഒരു ഒന്നരടിയുള്ള കസേരമ്മയിലാണ് ഇരിക്കുന്നത്, മുന്നില് ഒരടിയുള്ള ഒരു ചെയറ് വെച്ചിട്ട് സുജൂദ് ചെയ്താൽ എന്താകും? എന്റെ ഊരയേക്കാൾ താഴെ നെറ്റി വെക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല, കഴിയാത്ത ആളുകളെ കുറിച്ചല്ല പറഞ്ഞു. ഇങ്ങനെ ഒരാൾക്ക് കഴിയും ഉയരമുള്ള കസേരമ്മയിൽ ഇരുന്നിട്ട് ഉയരം കുറഞ്ഞ കസേരമ്മയിലേക്ക് സുജൂദ് പൂർണ്ണമായ രീതിയിൽ വെക്കേണ്ട അവയവങ്ങളെല്ലാം വെച്ച് നെറ്റി അമർത്തി വെച്ച് ഊരയേക്കാൾ താഴെ നമ്മുടെ നെറ്റിത്തടം വരുന്ന വിധത്തിൽ സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പറ്റുന്ന സാഹചര്യത്തിൽ അത് ചെയ്യണം. അതിന് കഴിയുന്നില്ലെങ്കിൽ നോക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനിയിപ്പോ കസേരയിൽ പൊതുവെ ഇപ്പൊ കസേരമ്മയിൽ ഇരുന്ന് നിസ്കരിച്ചാൽ സ്വഹിയാകുന്ന രൂപം തീരെ പറ്റൂല എന്നല്ല, പറ്റുമല്ലോ, പറ്റുന്ന രൂപം എന്താ? അയാൾക്ക് തീരെ നിൽക്കാൻ കഴിയുക, നിൽക്കാൻ ഒരു വിധത്തിലും പിടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ചുമരമ്മലേക്കോ ചാരിയിട്ടൊന്നും അയാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, തീരെ നിൽക്കാൻ കഴിയുന്നില്ല. നിൽക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് തറമ്മലിരുന്നിട്ട് പൂർണ്ണമായ രീതിയിൽ സുജൂദ് ചെയ്യാനും കഴിയൂല. കസേരമ്മലിരുന്നിട്ട് പൂർണ്ണമായ രീതിയിൽ സുജൂദ് ചെയ്യാൻ കഴിയൂല. അഥവാ നമ്മുടെ നെറ്റിഭാഗം ഊരയുടെ താഴേക്ക് വരുന്ന രൂപത്തിൽ മുമ്പിൽ ചെറിയ ഒരു ചെയർ വെച്ചിട്ട് അങ്ങനെ സുജൂദ് ചെയ്യാനൊന്നും കഴിയൂല. ഈ വിധത്തിലൊക്കെ പ്രയാസമുള്ള ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ, തറയമ്മയിൽ ഇരിക്കാനും കഴിയുന്നില്ലല്ലോ, പിന്നെ അയാൾക്ക് പറ്റുന്ന കസേരമ്മയിൽ ഇരിക്കല്ലേ, കസേരമ്മയിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം. കുറഞ്ഞ സമയം നിൽക്കാൻ പറ്റും, പിന്നെ ഇങ്ങനെ നിന്ന് കുറച്ചാണ്ട് സമയം കഴിയുമ്പോൾ ഊര മുട്ടി വേദന എന്നിട്ട് പ്രയാസം വരും, എന്നാ ആ സമയത്ത് ഇരിക്കണം, പറ്റുന്ന കാലത്രയും നിൽക്കണം. അങ്ങനെ അയാൾ ഇരുന്നു, റുക്കു ചെയ്യുന്നു, ഇത്തിദാൽ ചെയ്യുന്നു, സുജൂദ് പൂർണ്ണമായ രീതിയിൽ ഇരുന്നു കൊണ്ട് തറയിലിരുന്ന് ചെയ്യാൻ അയാൾക്ക് കഴിയൂല. ഊരക്ക് കംപ്ലൈന്റ് ഉണ്ട്, ആക്സിഡന്റ് പറ്റിയിട്ട് ഊരക്ക് കംപ്ലൈന്റ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസം കൊണ്ട് ഊരക്ക് കംപ്ലൈന്റ് ഉണ്ട്. കസേരമ്മയിൽ ഇരുന്നു കൊണ്ട് തന്നെ നെറ്റി നമ്മുടെ ഊരേക്കാൾ താഴോട്ട് കൊണ്ടുപോയി ചെറിയ ഒരു ചെയറിൽ സുജൂദ് ചെയ്യും, അങ്ങനെയും കഴിയൂല, വയസ്സാകുമ്പോ അങ്ങനെയൊന്നും കഴിയൂലല്ലോ. അങ്ങനത്തെ ആളുകൾക്കൊക്കെ വേണമെങ്കിൽ കസേലരുമിച്ച് നിസ്കരിക്കാം. അപ്പൊ ഇത് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ചെയ്തെങ്കിലേ നമ്മുടെ നിസ്കാരം ശരിയാവുള്ളൂ. വളരെ വ്യാപകമായിട്ട് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ അവസ്ഥ ആയിക്കൊള്ളല്ലേ നമുക്ക് ഉണ്ടാകുന്നത്, അവന് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ ഫർളുകളിൽ പ്രധാനപ്പെട്ട ഒരു ഫർളാണ് നിൽക്കാൻ കഴിവുള്ള ആളുകൾ നിൽക്കുക എന്നുള്ളത്. ഇനി നിസ്കാരത്തിന്റെ നാലാമത്തെ ഫർള് ഫാത്തിഹ. ഫാത്തിഹ നമ്മളെ കോതലുണ്ട്, പക്ഷേ ഫാത്തിഹയിൽ
156 അക്ഷരം അല്ലെ 155, അതായത് മാലിക്കി എന്നുള്ളിടത്ത് ഈ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതുന്നിടത്ത് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഒത്തുണ്ടാവും. നമ്മൾ ഓതി ശീലിച്ചത് മാലിക്കി എന്നാ, മാലിക്കി മീമിന് ശേഷം ഒരു അലിഫുണ്ട്, എന്നാ മാലിക്കി എന്നല്ലാതെ മലിക്കി യൗമിദ്ദീൻ എന്ന് ഓതിയാൽ മതി അങ്ങനെ ഉള്ള ഒത്തുണ്ട്. പറഞ്ഞു വരുന്നത് എല്ലാ ഖിറാഅത്തിന്റെ ഇമാമിങ്ങളും ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ ഒരു ഭാഗം ഫാത്തിഹയിൽ നിന്ന് വിട്ടാൽ നമ്മൾ ഫാത്തിഹ ശരിയാവില്ല. ഇപ്പൊ മാലിക്കിലെ അലിഫ് ഒഴിവാക്കി മലിക്കി എന്ന് ഓതിയാൽ കുഴപ്പമില്ല, കാരണം അങ്ങനെ ഒരു അലിഫ് അവിടെ വേണ്ട എന്ന് പറഞ്ഞൊരു ഖിറാഅത്ത് അവിടെ ഉണ്ട്. അതേ സ്ഥാനത്ത് രണ്ട് യാവ് കൂടുമ്പോഴാണ് കട്ടിയുള്ള ഇയാ ശബ്ദുള്ള യാവ് വരുന്നത്. അവിടെ ഒരാള് സ്പീഡിൽ ഒന്ന് എന്ന ശബ്ദില്ലാതെ എന്ന് ഓതിയാൽ ഒരു യാ അവിടെ പോയി. എന്ന് പറയുമ്പോ രണ്ട് യാവ് കൂട്ടിയിട്ടാണ് യാ എന്ന് കട്ടി കൂടിയുള്ള യാവ് വരുന്നത്. അപ്പൊ കട്ടി കുറച്ച് ഓതുമ്പോ ഒരു യാവ് പോയി, അവിടെ ആ യാവ് പോകാൻ പറ്റൂല, കാരണം എല്ലാരും പറഞ്ഞിട്ടുണ്ട് അവിടെ യാവ് ഉണ്ട്. അപ്പൊ 155 ഒരക്ഷരം പോയാൽ നമ്മൾ ഫാത്തിഹ ശരിയല്ല. ഫാത്തിഹയിൽ പെട്ടതാണെന്ന് എല്ലാ പണ്ഡിതന്മാരും ഖിറാഅത്തിന്റെ ഇമാമിങ്ങളും ഒത്തു പറഞ്ഞിട്ടുള്ള ഒരൊറ്റ അക്ഷരവും ഒഴിവാകാൻ പാടില്ല. ആ ഇന്ന ഇന്ന അക്ഷരം അതിൽ പെട്ടതല്ല എന്ന് അത് പ്രകാരമുള്ള ഒരു ഖിറാഅത്ത് ഉണ്ടെങ്കിൽ, ഇപ്പൊ മാലിക്കിയിലെ മലിക്കി അലിഫ് ഒഴിവാക്കിയുള്ള ഒരു ഖിറാഅത്ത് ഉണ്ട്, അവിടെ അലിഫ് പോയോണ്ട് നിസ്കാരം ബാത്തിലായിക്കൊള്ളണമെന്നില്ല, കാരണം ആ വേറെ ഒരു ഇമാമിന്റെ ഓത്ത് പ്രകാരം ആ ഓത്ത് സ്വഹീഹാണ്. ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹ പൂർണ്ണമായും ഖിയാമിലായിട്ട് കിട്ടണം. ചിലപ്പോ നമ്മള് ജമാഅത്തിന് റക്അത്ത് കിട്ടാൻ വേണ്ടി വലല്ലീൻ വലല്ലാ തുടങ്ങിയത് ഖിയാമെന്നായിരിക്കും, ലീൻ നൂന് പറയുന്ന റുക്കു എന്നായിരിക്കും, നിസ്കാരം ശരിയാവൂല, കാരണം വുഖൂഉഹ കുല്ലിഹ ഫിൽ ഖിയാം. ഫാത്തിഹ പൂർണ്ണമായി ഖിയാമിൽ നിന്ന് തന്നെ നിർവഹിക്കണം. തീർന്നില്ല ഇസ്മാഉ നഫ്സിഹി ജമീഅ ഹുറൂഫിഹ, ഫാത്തിഹയിൽ ഈ പറഞ്ഞ 155 അക്ഷരവും നമ്മുടെ ശരീരം കേൾക്കുന്ന വിധത്തിൽ നമ്മൾ ഓതണം. ഒരക്ഷരം കേൾക്കാത്ത വിധത്തിലാണ്, കേൾക്കുന്ന വിധത്തിൽ അത്രയും സൗണ്ടിൽ ഓതണം, വേറെ ശബ്ദം കൊണ്ട് കേൾക്കാതെ പോയതല്ല. നമ്മൾ ഓതുമ്പോ നമ്മുടെ ശരീരം കേൾക്കുന്ന വിധത്തിൽ ഓതണം. ഫാത്തിഹയിൽ പറയപ്പെട്ട ശബ്ദുകൾ ഒഴിവാകാൻ പാടില്ല, അക്ഷരങ്ങൾ മാറാൻ പാടില്ല. അതുപോലെ ഇടയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. ഒരായത്തോതി എന്തൊക്കെ കുറെ ആലോചിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു സാധാരണഗതിയിൽ ശ്വാസോച്ഛാസത്തിനുള്ള ഒരു സമയം എടുത്ത് അടുത്ത് ഓതണം. അത് ഓതാതെ രണ്ട് മൂന്ന് കുറച്ച് ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത് ഓതുന്നത്, എന്നാ ഫാത്തിഹ തലക്കെന്ന് ഓതണ്ടേ. അൽ മുവാല ആയത്തുകൾക്കിടയിൽ ഒന്നോതിയ ഉടനെ അടുത്ത ആയത്ത് ഓതണം, ഇടക്ക് ഗ്യാപ്പ് വരാൻ പറ്റൂല. ഇടക്ക് മിണ്ടാതിരിക്കുക അങ്ങനെ പറ്റൂല. അർത്ഥം മാറുന്ന വിധത്തിലുള്ള തെറ്റുകൾ വരുത്താൻ പറ്റൂല ഫാത്തിഹയിൽ. സിറാത്തല്ലദീന അൻഅംത എന്നോതുന്നതിന് പകരം അൻഅംതു അല്ലെങ്കിൽ അൻഅംതി ഇങ്ങനെ നോതിയാ ഫാത്തിഹ ശരിയാവില്ല. സിറാത്തല്ലദീന അൻഅംത എന്നതിന്റെ അർത്ഥം ഒന്ന് വേറെ, അൻഅംതിയുടെ അർത്ഥം വേറെ, അൻഅംതു എന്നതിന്റെ അർത്ഥം വേറെ. അറബി ഭാഷയുടെ ഒരു പ്രത്യേകത അത്, ഒരക്ഷരം മാറുന്നതിന് അർത്ഥം മാറും. അൻഅംത നീ അനുഗ്രഹം ചെയ്തു,
അനഅംതി, നീ ഒരു പെണ്ണ് അനുഗ്രഹം ചെയ്തു. അനഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തു. ഇങ്ങനെ അർത്ഥം മാറുന്ന വിധത്തിലുള്ള പിഴവ് വരുത്തിയാൽ ഫാത്തിഹ ശരിയാവൂല. അപ്പൊ ഫാത്തിഹ നമ്മൾ കൃത്യമായി പഠിക്കണം. ഒരക്ഷരവും വിട്ടുപോകാൻ പാടില്ല. അക്ഷരം ഒരക്ഷരത്തിന് പകരം വേറൊരക്ഷരം ഉച്ചരിച്ചാൽ പറ്റൂല. സ്വിറാത്ത സ്വാദിന് പകരം സിറാത്ത സീന് പറഞ്ഞാൽ പറ്റൂല. ചിലപ്പം സ്പീഡിലൊന്നും ബിസ്മില്ലാഹി ബീബോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ബാഅബൈ ബിസ്മില്ലാഹി ബി ത്രിതി പിടിച്ച് തറാവിയിൽ ഓതുമ്പോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ബാഗ് പോയാൽ ഫാത്തിഹയിലെ ഒരക്ഷരം പോയി. ഫാത്തിഹ പോയാൽ പിന്നെ നിസ്കാരം ശരിയാവൂല. അപ്പൊ ഫാത്തിഹ കൃത്യമായി അതിൻ്റെ എല്ലാ അക്ഷരങ്ങളും കൃത്യമായി നഷ്ടപ്പെടാത്ത വിധത്തിൽ കൊണ്ടുവന്നെങ്കിലേ നമ്മുടെ ഫാത്തിഹ ശരിയാവുകയുള്ളൂ. പിന്നെ റുക്കൂ ചെയ്യാം. അവിടെ സാധാരണ നമ്മൾ പൂർണ്ണമായി ചെയ്യാറുണ്ട്, കുഴപ്പമൊന്നും വരൂല. പിന്നെ എഴുത്തിതാല് സുജൂദ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു സുജൂദിൽ ഏഴ് അവയവങ്ങൾ സുജൂദിൽ വെക്കൽ നിർബന്ധമാണ്. പലപ്പോഴും ഈ കാലിൻ്റെ വിരൽ വെക്കുന്നിടത്ത് കുഴപ്പം വരാറുണ്ട്. കാലിന് മുറിവോ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാല് അമർത്തി വെക്കാൻ കഴിയൂല, അങ്ങനെയല്ല പറയുന്നത്. കാലിന് കുഴപ്പമില്ലാത്ത ആൾ ചുരുങ്ങിയത് ഒരു വിരലെങ്കിലും അതിൻ്റെ ഈ പള്ളഭാഗം ഇങ്ങനെ വെക്കണം. ഈ നഖംഭാഗം വെച്ചിട്ട് കാര്യമില്ല, സുജൂദ് ശരിയാവില്ല. സുജൂദ് ശരിയാണെങ്കിൽ ഒരു വിരലിൻ്റെ എങ്കിലും പള്ളഭാഗം വെക്കണം. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റി ഓപ്പണായിരിക്കണം. നെറ്റിമേൽ തലപ്പാവോ അല്ലെങ്കിൽ സ്ത്രീകള് മുഖമക്കന ഇങ്ങനെ നെറ്റിയിലേക്ക് ഇറക്കിയിട്ട് സുജൂദ് ചെയ്യുമ്പോൾ ആ മുഖമക്കനെയാണ് നിലത്ത് തൊടുന്നതെങ്കിൽ സുജൂദ് ശരിയാവില്ല. നെറ്റി ഫുള്ളായിട്ട് തൊട്ടോളന്നില്ല, നെറ്റിയുടെ അല്പഭാഗമെങ്കിലും സുജൂദില് സുജൂദിന്റെ സ്ഥലത്ത് സ്പർശിച്ചിരിക്കൽ നിർബന്ധമാണ്. അപ്പൊ തലയെക്കെട്ട് കെട്ടുമ്പോൾ തൊപ്പിയിടുമ്പോൾ ശ്രദ്ധിക്കണം. മുന്നിൽ നീളമുള്ള മുടി ഉണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ വയസ്സന്മാർക്കൊന്നും ഉണ്ടാവില്ല, ചെറുപ്പക്കാരൊക്കെ മുന്നിൽ നീളമുള്ള മുടി നിർത്തുന്ന ആളുകളാണെങ്കിൽ സുജൂദിൻ്റെ സമയത്ത് ഈ മുടി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ മുടിയാണ് സുജൂദിൻ്റെ സ്ഥലത്ത് തൊടുന്നതെങ്കിൽ സുജൂദ് ശരിയാവൂല. അഥവാ നെറ്റി തീരെ നിലത്ത് തൊട്ടിട്ടില്ലെങ്കിൽ, മുസല്ലയിൽ സ്പർശിച്ചിട്ടില്ലെങ്കിൽ സുജൂദ് ശരിയാവൂല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം കൂടി പറഞ്ഞാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നേരത്തെ പറയാൻ വിട്ടൊന്ന്, വുളു നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയാവുക. നജസിൽ നിന്ന് ശുദ്ധിയാ പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, നമ്മുടെ ശരീരം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, നമ്മൾ ചുമന്നിരിക്കുന്ന നമ്മളെ ശരീരത്തിൽ നമ്മൾ ഭാരം ചുമന്ന വല്ലതുണ്ടെങ്കിൽ അത് നജസിൽ നിന്ന് ശുദ്ധിയാണോ? അപ്പോൾ ഒരാൾ നിസ്കരിക്കുമ്പോൾ അവൻ്റെ ചെറിയ ആൺകുട്ടി, സുന്നത്ത് കല്യാണം കഴിയാത്ത ആൺകുട്ടി, ആ ആൺകുട്ടിയെ തൊട്ടത് കൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നില്ല. ആ ആൺകുട്ടിയെ നമ്മൾ തൊടുന്നു, അല്ലെ ആ ആൺകുട്ടി നമ്മളെ തൊടുന്നു, ഇതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. അതേ സ്ഥാനത്ത് ആ ആൺകുട്ടി നമ്മളെ ശരീരത്തിൽ വന്ന് പിടിച്ചു, കുട്ടിയുടെ ശരീരത്തിൽ നജസുണ്ട്, നമ്മുടെ ശരീരത്തിലോ നമ്മളെ ഡ്രസ്സിലോ കുട്ടി വന്ന് പിടിച്ചു. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ഖിതാന് ചെയ്യപ്പെടാത്ത സുന്നത്ത് കല്യാണം നിർവഹിക്കപ്പെടാത്ത ഒരാൺകുട്ടി സ്വാഭാവികമായും അവരുടെ മൂത്രക്കോലിൻ്റെ അവിടെ നജസ്സുണ്ടാകും. കാരണം മാർഗ കല്യാണം കഴിച്ചിട്ട് വെട്ടി മാറ്റുന്ന ആ തോലിൻ്റെ ഉള്ളിൽ മൂത്രം ഒഴിക്കുമ്പോൾ അതിൻ്റെ മൂത്രം കെട്ടി കിടക്കുന്നുണ്ടാവും, അത് കഴുകൽ നിർബന്ധമായ ഭാഗമാണ്. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ പുരയുള്ള ചെറിയ കുട്ടി വന്നിട്ട്
നമ്മളെ ശരീരത്തിൽ തുണിയിൽ ഇങ്ങനെ പിടിച്ചു എന്നെങ്കിൽ പെട്ടെന്ന് വിടുത്തണം. അങ്ങനെ പിടിച്ച് കുറച്ചു നേരം നിന്ന് നമസ്കാരം പാത്തിലായി പോകും. അതുപോലെ പിടിക്കല്ല, നമ്മളിങ്ങനെ സുജൂത് പോയപ്പോ നമ്മൾ പുറത്ത് കയറി എന്നെങ്കിലും നമസ്കാരം പാത്തിലാവും. പാമ്പേഴ്സ് ധരിച്ച കുട്ടി, ആ പാമ്പേഴ്സിൽ മൂത്രമുണ്ട്, ആ മൂത്രമായിട്ട് നിസ്കരിക്കുന്ന ഉമ്മാന്റെ വാപ്പാനെ വന്ന് ഇങ്ങനെ പിടിച്ചു, പെട്ടെന്ന് പിടുത്തണം ഇല്ലെങ്കിൽ നിസ്കാരം പാത്തിലാവും. പിടിച്ചെങ്കിൽ ഇങ്ങനെ പിടിക്കണം, ഒന്നിക്കൽ ആ കുട്ടി നമ്മളെ ഇങ്ങോട്ട് പിടിക്കണം അല്ലെ നമ്മൾ അങ്ങോട്ട് പിടിക്കണം. ഇങ്ങനെ തൊട്ടത് കൊണ്ട് കുഴപ്പമില്ല, ശരീരത്തിൽ ഇങ്ങനെ സ്പർശിച്ചത് കൊണ്ട് കുഴപ്പമില്ല. മൂത്രമൊഴിച്ച് വൃത്തിയാക്കുമ്പം നമ്മൾ മുതിർന്ന ആളുകൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള സംഗതിയാണ് മൂത്രമൊഴിച്ച് ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മൂത്രമൊഴിച്ച് വേഗം എഴുന്നേറ്റ് പോന്നാൽ പിന്നെ ഒരു തുള്ളി ചിലപ്പോൾ നമ്മളെ തുണിയിലേക്ക് ചാടും. ശരിക്കൊന്ന് തൊണ്ട അനക്കി ഒന്ന് കുരച്ചുകൊണ്ട് നാഭിയിൽ ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് അമർത്തി ശരിക്കും മൂത്രം ഒഴിവാക്കണം. ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ട് ഖബർ, ആ രണ്ട് ഖബറിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഖബറിൽ നിന്നുള്ള ശബ്ദം നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും കേൾക്കാൻ കഴിയുന്നുള്ള ആളുകൾ കേൾക്കുമല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു, തങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ, ഈ രണ്ട് ഖബറിലുള്ള ആളുകളും ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅദ്ദബാനി ഫീ കബീർ, അവരടുക്കൽ വലിയൊരു തെറ്റൊന്നും ചെയ്തുകൊണ്ടല്ല, അവര് ചില തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരത് വലിയ ഗൗരവത്തിലൊന്നും എടുത്തിട്ടില്ല. അവര് ഒരു ചെറിയ സംഗതിയാണെന്ന് കരുതി ചെയ്ത തെറ്റ് കാരണത്താൽ ഈ ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, ഒരാള് ചെയ്ത തെറ്റ്, അയാൾ മൂത്രമൊഴിച്ചിട്ട് പെട്ടെന്ന് കഴുകി ഇങ്ങോട്ട് പോരും, ശരിക്ക് തൊണ്ട അനക്കിക്കൊണ്ട് അല്ലെങ്കിൽ മൂത്രം പൂർണ്ണമായി ഒഴിവായി പോകുവാനുള്ള ഒരു സാവകാശം എടുക്കാതെ പെട്ടെന്ന് മൂത്രമൊഴിച്ചു പോരുന്ന ആളായിരുന്നു. ഇത് അയാള് വലിയ ഗൗരവത്തിൽ കണ്ടിട്ടില്ലെങ്കിലും അള്ളാന്റെ അടുക്കൽ വലിയ തെറ്റാണ്. വമാ യുഅദ്ദബാനി ഫീ കബീർ, അവരെ വീക്ഷണത്തിൽ അതൊരു വലിയ തെറ്റല്ലെങ്കിലും ആ തെറ്റുകാരനായിട്ടാണ് ഈ ഖബറിൽ ഇയാള് ശിക്ഷിക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ വസ്ത്രം മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാണെങ്കിൽ നജസ്സിൽ നിന്ന് ശുദ്ധിയാണ്, മൂത്രമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് കൂടുതൽ അവിടെ ഇരുന്ന് ഇങ്ങനെ വസ്വാസാണെന്നുള്ളതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മൂത്രം ഒഴിച്ച് പെട്ടെന്ന് എന്നിട്ട് പോരുമ്പോ പലപ്പോഴും മൂത്രം കുറച്ച് ബാക്കിയുണ്ടാകും, ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കേണ്ടതായത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് പ്രത്യേകം പറഞ്ഞത്. വേറൊരാള് നമീമത്ത് പറഞ്ഞ ആൾ, അത് നമ്മളെ വിഷയമായിട്ട് ബന്ധമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഖബറിലുള്ള രണ്ടാളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ഈന്തപ്പന മടൽ കൊണ്ടുവരാൻ പറഞ്ഞു, അത് രണ്ട് ചീന്താക്കി രണ്ട് ഖബറിലും കുത്തിവെച്ചു. സഹാബത്ത് ചോദിച്ചു, ഇത് എന്തിനാ ഇങ്ങനെ ചെയ്തത്? അപ്പൊ പറഞ്ഞു, അതിങ്ങനെ ആ ഈന്തപ്പന മടൽ അവിടെ പച്ചയായി നിൽക്കുന്ന കാലത്തോളം ലഅല്ലഹു യുഖഫഫു അൻഹുമാ മാലം യൈബസ, ആ അവിടെ ആ വെച്ചത് അത് ഉണങ്ങാതെ പച്ചയോടുകൂടി നിൽക്കുമ്പോ ആ ഖബറിലുള്ള ആൾക്ക് എന്തുണ്ടാകും? അതിൻ്റെ ഒരു ആശ്വാസം ഖബറിൽ ലഭിക്കുന്നു. കാരണം ചെടികൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, നമ്മൾ കേൾക്കാത്തത് കൊണ്ടായില്ല. ഖബറിൻ്റെ അടുത്തുള്ള ചെടികളുടെ തസ്ബീഹ് ഖബറാളികൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണല്ലോ അത് വെറുതെ ആവശ്യമില്ലാതെ മുറിച്ച് മാറ്റരുത് നമ്മൾ പറയുന്നത്. സിയാറത്തിൻ്റെയൊക്കെ സൗകര്യത്തിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാറ്റാമെന്നല്ല, വെറുതെ ഫുള്ള് വെടിപ്പായിട്ട് എല്ലാം വെട്ടിമാറ്റി ഇതേമാതിരി ഇന്റർലോക്ക് ഇടുക, അങ്ങനല്ല ഖബർ കൊണ്ടെടുക്കേണ്ടത്. അവിടെ ചെടിയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഖബറുള്ള ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടും. ഏതാവട്ടെ, നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്
നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നിസ്കാരത്തിന്റെ ഷർത്ത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നമ്പറിട്ട് പറഞ്ഞതാണ്. മൂത്രമൊഴിക്കുമ്പോൾ ഒന്ന് കുറച്ചൊരു സാവകാശം എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ നമ്മളെ വന്ന് കുടിക്കുന്നത് നോക്കണം. മൂത്രം ശരീരത്തിലുള്ള കുട്ടികൾ നിസ്കരിക്കുന്ന നമ്മളെ വന്ന് പിടിച്ചാൽ അത് നമ്മൾ നിസ്കാരം ബാത്തിലായി പോകും. നമ്മൾ തൊട്ടു എന്നതുകൊണ്ട് ബാത്തിലാവില്ലെങ്കിലും ശരീരത്തിൽ വന്ന് പിടിച്ചു, അല്ലെ നമ്മളെ ഡ്രസ്സിൽ വന്ന് ഇങ്ങനെ പിടിച്ചു, അല്ലെ നമ്മളിങ്ങനെ പിടിച്ചു, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഔറത്ത് മറക്കുമ്പോൾ അതും ഇതൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ അശ്രദ്ധ വരുന്ന ചില ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ പറയാം. സഹോദരിമാര് മുഖവും മുൻകൈയും അല്ലാത്ത മുഴുവൻ ഭാഗങ്ങളും നിസ്കാരത്തിൽ മറക്കണം. മക്കനയുടെ ഉള്ളിലൂടെ തലമുടി പുറത്തേക്ക് വന്നാൽ നിസ്കാരം ശരിയാവില്ല, ശ്രദ്ധിക്കണം. മുടി മുളച്ചത് നെറ്റിമേലാണ്, ചിലപ്പോ അപൂർവമായിട്ട് അങ്ങനെ ഉണ്ടാകും. നെറ്റിമേല് മുളച്ച മുടി അല്ല, തലയിലുള്ള മുടി മക്കനയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് വന്നാൽ സ്ത്രീകളുടെ നിസ്കാരം ശരിയാവൂല. മുൻകൈ മാത്രം തുറന്നിടാൻ പറ്റും, മുഖവും തുറന്നിടാൻ പറ്റും. നിസ്കാരക്കുപ്പായം ധരിക്കുമ്പോ കൈയിന്റെ ഈ ഭാഗം നല്ല ടൈറ്റുള്ള നിസ്കാരക്കുപ്പായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹു അക്ബർ നിന്ന് ഇങ്ങനെ കൈ ഉയർത്തുമ്പോ ഈ കൈ ഇങ്ങോട്ട് താഴ്ന്നു പോകും. ഇവിടെ ലൂസാണെങ്കിൽ, ലൂസാകുമ്പോ അപ്പൊ കൈയിന്റെ ഈ കൈത്തണ്ട കാണും, അങ്ങനെ കണ്ട നിസ്കാരം ശരിയാവില്ല. ഇത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മുഖവും മുൻകൈയും ഇതല്ലാത്ത ഭാഗങ്ങളെല്ലാം മറക്കണം. നിസ്കാരക്കുപ്പായം നീളമുള്ള നിസ്കാരക്കുപ്പായിരിക്കണം, കാരണം നമ്മൾ സുജൂദിൽ പോകുമ്പോ കാല് വെളിച്ചത്താവുന്ന വിധത്തിലാണെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഒന്നിക്ക സോക്സ് ധരിച്ചിട്ട് മറക്കണം, അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. പുരുഷന്മാരും ശ്രദ്ധിക്കണം. മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം മറക്കൽ നിർബന്ധമാണ്. ചിലപ്പോ നമ്മൾ തുണി ഉടുത്തിട്ടുണ്ടാക പൊക്കിളിന്റെ താഴെയായിരിക്കും, പൊക്കിളിന്റെ താഴെയായിരിക്കും. നിസ്കരിക്കാൻ നിൽക്കുമ്പോ കുപ്പായത്തിന്റെ മറ കൊണ്ട് ഈ പൊക്കിളിന്റെ ഭാഗം മറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ലൂസുള്ള ഇതാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കിയാൽ ഇവിടെ ഈ പൊക്കിളിന്റെ ഈ ഭാഗം തുറന്നു കാണുന്ന വിധത്തിലാണെങ്കിൽ നിസ്കാരം ശരിയാവൂല. അപ്പോ പൊക്കിളിന്റെ മുകളിലേക്ക് കയറ്റി കൊടുക്കണം. ഇത് പലരും ശ്രദ്ധിക്കൂല, പുറത്തേക്ക് കാണാനുണ്ടാവില്ല, കാരണം കുപ്പായത്തിന്റെ മറവുണ്ടാവും. പക്ഷെ കുപ്പായം ഇവിടെ ഇങ്ങനെ ലൂസല്ലേ, ഇതിലെങ്ങനെ നോക്കിയാൽ ഈ പൊക്കിളിന്റെ ഈ ഭാഗം പുറത്തേക്ക് കാണും, അങ്ങനെ നമസ്കാരം ശരിയാവില്ല. അപ്പം തുണി കയറ്റി കൊടുക്കണം. നമ്മളെ മക്കൾ അങ്ങനെ ശീലിപ്പിക്കണം, പൊക്കിളിന്റെ മുകളിലേക്ക് കയറ്റി കൊടുത്ത് ശീലിപ്പിക്കണം. പുരയിൽ നിസ്കരിക്കുമ്പോ കരണ്ടില്ല, ഭയങ്കര ചൂട്, അപ്പൊ കുപ്പായം ഇടാതെ നിസ്കരിക്കുകയാണ്. പെരടി മറക്കാതെയൊക്കെ നിസ്കരിക്കുന്നത് കറാത്തുണ്ട്, അതിന്റെ പുറമേ കുപ്പായം ഇടാതെ നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മുടെ ഈ ബാക്ക് ഭാഗത്ത് ഒരു ചാലുണ്ട്, ഒരു ചാല്, അത് ചിലർക്ക് കുറച്ച് കൂടുതലുണ്ടാകും, ചിലർക്ക് കുറച്ചുണ്ടാവും, ചിലർക്ക് കുറച്ച് കൂടുതലുണ്ടാകും. അവിടെ ഇങ്ങനെ ഒരു ധാര അതിന്റെ ഉള്ളിലോട്ട് കാണുന്ന വിധത്തിലാണെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അപ്പോ കുപ്പായം, സാധാരണ കുപ്പായം, കുപ്പായം പനി ഇട്ടിട്ട് നമ്മൾ നിസ്കരിക്കുക. പുരയെന്ന് നിസ്കരിക്കുമ്പോ, ഞാൻ പറഞ്ഞത് പുരുഷന്മാര് പുരയെന്ന് നിസ്കരിക്കുമ്പോ കണ്ടില്ലാതെ ചൂടായത് കൊണ്ട് കുപ്പായം ഇടാതെ നിസ്കരിക്കുമ്പോ അവിടെ എനിക്ക് ബനിയൻ ഇടണം, അല്ലെങ്കിൽ കുപ്പായം ഇട്ടിട്ടില്ലെങ്കിൽ ആ ചാല് വലിയ ചാലാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒരു ദ്വാര ഉള്ളിലേക്ക്, അഥവാ ഈ പൊക്കിളിന്റെ ഇതേ ഈ വിധാനത്തിൽ ഉള്ള എല്ലാ ഭാഗവും ബേക്കിലൊക്കെ മറച്ചിരിക്കണം. അപ്പൊ ഈ പൊക്കിളിന്റെ താഴെയുള്ള ഭാഗം, അതിന്റെ അപ്പോ അങ്ങേ തലക്ക് കണ്ടോളുന്നില്ല, പൊക്കിളിന്റെ താഴെയായാൽ തന്നെ പ്രശ്നമാണ്. ആ ഭാഗം കാണുന്ന വിധത്തിൽ അവിടെ ആ ബേക്കിലുള്ള ആ ചാലിങ്ങനെ ഓപ്പൺ ആണെങ്കിൽ നിസ്കാരം ശരിയാകാതിരിക്കാൻ കാരണമാകും. ചെറുപ്പക്കാരായ ആളുകൾ ചിലപ്പോ നിസ്കരിക്കുമ്പോ ചെറിയ കുപ്പായായിരിക്കും, സുജൂദ് പോകുമ്പോ ആ കുപ്പായം ഇങ്ങോട്ട് വലിയും,
എന്നിട്ട് ഈ ഫാൻ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അതിൻ്റെ ബാക്ക് കാണും, നിസ്കാരം ശരിയാവില്ല. ഇവിടെ ഇപ്പോൾ ആരും ചെറുപ്പക്കാരില്ലെങ്കിലും നമ്മളെ വരലൊക്കെ ഉണ്ടാകുമല്ലോ. ചെറിയ കുപ്പായവും നമ്മൾ സുജൂദിൽ പോകുമ്പോൾ കുപ്പായം ഇങ്ങനെ മുകളിലോട്ട് വലിയും, ഇവിടെ ഇങ്ങനെ ഈ ബാക്ക് ഓപ്പൺ ആകും, അഥവാ ഈ പൊക്കിളിൻ്റെ ഇതേ ഭാഗത്ത് ബാക്കിൽ ഓപ്പൺ ആകും, നിസ്കാരം ശരിയാവില്ല. ഔറത്ത് മറച്ചിട്ടില്ല, നിസ്കാരം ശരിയാവില്ല. ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്താണ്. ഇപ്പൊ ഇങ്ങനെ ഒരു കീറിയ ഫാൻറ് കാണാം, അതിൻ്റെ ഉള്ളിൽ വേറെ കവറിങ് ഉണ്ടാവാം. പുറത്ത് കാണുമ്പോൾ അത് കീറിയിട്ടാ കാണുന്നത്, ഉള്ളിൽ വേറെ കവറിങ് ഉണ്ടാ. ഏതായാലും ഉള്ളിൽ വേറെ കവറിങ് ഇല്ല, നിസ്കാരം ശരിയാവില്ല എന്നുള്ള ഉറപ്പാണ്. ഓരോ ഫാഷൻ. ഫാഷൻ എന്തോ ആവട്ടെ, ആ കീറിയ അതിൻ്റെ ഉള്ളിൽ ഔറത്ത് മറക്കുന്ന വിധത്തിൽ വേറെ കവറിങ് ഇല്ലെങ്കിൽ നമ്മുടെ മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള ഭാഗം കാണുന്ന വിധത്തിലാണെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഔറത്ത് മറക്കൽ നിസ്കാരത്തിൻ്റെ നിർബന്ധമായ ഘടകമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നിസ്കാരത്തിൽ നമ്മൾ കൂലി കുറക്കുന്ന കാര്യങ്ങളും നമ്മൾ പഠിച്ച് ചെയ്യുമ്പോൾ കുറഞ്ഞ അധ്വാനം കൊണ്ട് തന്നെ കൂടുതൽ കൂലി നമുക്ക് ലഭിക്കും. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂടുതൽ പഠിക്കാത്ത ആളുകൾ കുറേ ഉറക്കഴിച്ച് കുറേ അധ്വാനിച്ച് ചെയ്യുന്നതിനേക്കാൾ കൂലി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെറിയ അധ്വാനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇപ്പൊ നിസ്കാരത്തിൽ കറാഹത്തുകൾ, കറാഹത്ത് ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരത്തിൻ്റെ കൂലി കുറച്ചുകളി കറാഹത്ത് സംഭവിച്ചാൽ. അത് സുന്നത്ത, അത് ഒഴിവാക്കൽ കറാഹത്വ. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ചെറിയ അധ്വാനേ ഉള്ളൂ. അഴുത് ഓതല് ഒഴിവാക്കിയാൽ അത് കറാഹത്വമാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ കുറഞ്ഞ അധ്വാനേ ഉള്ളൂ. ഇപ്പൊ തറാവിയില് നമ്മൾ സ്പീഡ് കൂട്ടി നിസ്കരിക്കുമ്പോൾ അഴുത് ഓതൂല, ഒരു കറാഹത്വം വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ഒരു കറാഹത്ത് തന്നെ അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ഇപ്പൊ ഈ കറാഹത്ത്. സംഭവം കറാത്ത് ചെയ്താൽ, ഹറാം ചെയ്താൽ അള്ളാഹിന്റെ അടുക്കൽ ശിക്ഷിക്കൂലെങ്കിലും അള്ള ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ഇപ്പൊ ഈ കറാത്ത്. നമ്മള് ഒരു 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 സൽക്കാരം നമ്മൾ നടത്തുമ്പോൾ, നമ്മൾ പുരയിലൊരു സൽക്കാരം നടത്തുമ്പോൾ, ഇവിടുത്തെ ഭാഷയിൽ ഒരു ഗമ്മത്ത് നടത്തുമ്പോൾ, ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണ അതിഥികളെ മുന്നിലേക്ക് വെക്കുന്ന തന്നെ പ്രത്യേക രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് അങ്ങനെ വാരി വലിച്ചുകൊണ്ട് കൊണ്ടുപോകല്ല. കാരണം അയാളെ മുമ്പിൽ നമ്മൾ ആദരിച്ച് കൊണ്ടുവന്ന ആ ഗസ്റ്റിന്റെ മുമ്പിൽ നമ്മൾ കൊടുക്കുന്ന സംഗതി അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ഇബാദത്തിനാണ്, ആ ഇബാദത്തിൽ ഏറ്റവും ഉത്തമമായ നിസ്കാരമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിന് ഇബാദത്തെടുക്കുക എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നിസ്കാരം. ആ നിസ്കാരത്തില് നമ്മളിങ്ങനെ ഒരുപാട് കറാഹത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങൾ കുത്തി നിറച്ചൊരു നിസ്കാരമാണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞാലാണ് അത് കറാഹത്താകുക. അത് ഗൗരവത്തിൽ പറഞ്ഞാൽ അത് ഹറാമാകും. അത്ര ഗൗരവം ഇല്ലാതെ ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞാൽ അത് കറാഹത്തായി. അപ്പൊ ഇന്നാലെന്ന കാര്യം കറാഹത്താന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത് എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് അത് ഇഷ്ടല്ല. അപ്പൊ ഒരുപാടുണ്ട് നമ്മൾ ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് അധ്വാനമില്ലാതെ തന്നെ അത്തരം കറാഹത്തുകൾ രക്ഷപ്പെടണം. ഉദാഹരണത്തിന് അഴുതു അഴുതു ഒഴിവാക്കൽ കറാഹത്താണ്. ഒരു അഴുതു ഓതി ഒരു കറാഹത്ത് ഒഴിവായി, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ ഒഴിവാക്കി. സൂറത്ത് ഓത സുന്നത്ത് സ്കരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സൂറത്ത് ഓതൂല,
സൂറത്ത് പൂർത്തിയാക്കി ഓതുന്നില്ലെങ്കിലും ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്കിലും ഓതിയാല് സൂറത്തോതി എൻ്റെ ഒരു ചെറിയ കൂലി കിട്ടും. കറാത്ത് നമ്മൾ രക്ഷപ്പെടും. ഫാത്തിഹ ഓതിയിട്ട് ഒന്നുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. കാരണം ഫാത്തിഹയിലല്ലാതെ വേറെ സൂറത്തുകളിൽ ബിസ്മി ഉണ്ടല്ലോ. അപ്പൊ ഇത് ഫാത്തിഹയിലെ ബിസ്മി അല്ല എന്ന ഒരു ഉദ്ദേശത്തിൽ വേറൊരു ബിസ്മി ഓതിയാൽ തന്നെ ആ കറ സൂറത്ത് ഓതിയ ഒരു മിനിമം കൂലി നമുക്ക് കിട്ടും. നമ്മൾ ഭൗതികമായ വിഷയങ്ങൾ നമ്മൾ അത് നമുക്ക് വേണ്ടി കിട്ടാൻ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് ഒരു ആനുകൂല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വസൂലാക്കി എടുക്കാൻ ഏതൊക്കെ വിധത്തിൽ നമ്മൾ പരിശ്രമിക്കും. പൂർണ്ണമായ സൂറത്ത് ഓത വേണ്ടത്. ഇനി ഓതുന്നില്ലേ, ഫാത്തിഹ ഓതിയിട്ട് അതിന്റെ പുറമെ വേറെ ഒന്നുകൂടി ഒരു ബിസ്മിയും കൂടി ഓതാം. അപ്പോ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതുള്ളൂ. ഇൻഷാല്ലാ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ. അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം വളരെ ഗൗരവമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ നിസ്കരിക്കുന്ന ആളുകൾ തന്നെ നിസ്കാരം അത് അതിൻ്റെ ഒരു ഗൗരവത്തിൽ ഉൾക്കൊള്ളാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ഉഖൈൽ എന്നവർ പറയുന്നൊരു സംഭവം കാണാം. കുന്തു അംശി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പണ്ട് ഫഇദൻ ജമലു യഅദു, ഒരൊട്ടകം ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഒരൊട്ടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് ആ ഒട്ടകം ഇങ്ങനെ സംസാരിക്കുകയാണ്, യാ റസൂലല്ലാഹ് അൽ അമാൻ, അള്ളാഹന്റെ റസൂല് എന്നെ രക്ഷപ്പെടുത്തണം. ഒട്ടകം സംസാരിക്കുമോ? അങ്ങനെ സംസാരിക്കുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കല്ലുകൾ വരെ സംസാരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്നീ ലഅഅരിഫു ഹജറൻ, മക്കയിലുള്ള ചില കല്ലുകളെ എനിക്കറിയാം. കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ്, എന്നെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഞാൻ മക്കയിലൂടെ വഴികളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ സലാം പറയുന്ന കല്ലുകൾ മക്കയിലുണ്ട്. അത്തരം കല്ലുകളെ എനിക്കറിയാം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ഒരൊട്ടകം സംസാരിച്ചു എന്നുള്ള അത്ഭുതമല്ല, ഒരൊട്ടകം ഓടി വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയാണ്, അൽ അമാൻ, നബിയെ രക്ഷപ്പെടുത്തണം. ഒട്ടകം വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാ, എന്നെ രക്ഷപ്പെടുത്തണം. തങ്ങൾ അവിടെ ഒന്ന് നിന്നു നോക്കുമ്പോ ബേക്കിൽ ഒരാൾ വരുന്നുണ്ട്. ഖൽഫഹു അഅറാബിയുൻ വമഅഹു സൈഫുൻ മസ്ലൂൻ, വാളുമായിട്ട് ഒരു അഅറാബി പിന്നാലെ വരുന്നുണ്ട്. ഇയാൾ ചോദിച്ചു, ഇയാളോട് റസൂലുള്ളാഹി ചോദിച്ചു, മാദാ തുരീദു മിൻ ഹാദൽ മിസ്കീൻ, ഈ സാധു ഒട്ടകത്തെ എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്? അയാൾ പറഞ്ഞു, നബിയെ, വലിയ വില കൊടുത്ത് വാങ്ങി ഒട്ടകാൻ, പക്ഷെ ഞാൻ പറയുന്ന കേൾക്കുന്നില്ല, ഇങ്ങോട്ട് വലിക്കുമ്പോ ഒട്ടകം അങ്ങോട്ട് പോകുന്നു, എനിക്ക് വഴിപ്പെടുന്നില്ല, ഈ ഒട്ടകം എനിക്ക് വഴിപ്പെടുന്നില്ല. അപ്പൊ ഇതിനെ അറക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ലിമ തഅസീഹി, ഈ ഒട്ടകത്തോട് ചോദിക്കുകയാണ്, നീ എന്തേ നിന്റെ യജമാനന് വഴിപ്പെടാത്തത്, അയാൾ പറയുന്നത് അനുസരിക്കാത്തത് എന്തേ? അപ്പൊ റസൂലുള്ളാഹിനോട് ഒട്ടകം പറയാണ്, അയാൾ പറയുന്ന ജോലി ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല ഞാൻ ചെയ്യാത്തത്. ഞാൻ താമസിക്കുന്ന ഈ എന്റെ യജമാനന്റെ എന്റെ ഉടമസ്ഥന്റെ ആ ഭാഗം, ആ കബീലക്കാര്, ആ കുടുംബക്കാര് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരാണ്. ആ
ഭാഗത്തുള്ള ആളുകൾ ആരും ഐശാ നിസ്കരിക്കാറില്ല, ഇല്ലാതെ കിടന്നുറങ്ങുന്നവരാണ്. അതുകൊണ്ട് അയാള് നിങ്ങളെ മുമ്പിൽ കരാറ് ചെയ്താൽ, എന്ത് ഇനി നിസ്കാരം ഒഴിവാക്കൂലെന്ന് കരാറ് ചെയ്താൽ, ആഹത്തുക അല്ലാ അഅസിയഹു മാദും തുഹയ്യൻ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അയാൾ പറയുന്നത് ഞാൻ അനുസരിക്കും, അയാൾക്ക് അനുസരണയോടുകൂടി ഞാൻ ജീവിക്കും. ഫൈനി അഖാഫു അൻ യൻസില അലൈഹിം അദാബും മിനല്ലാഹി അസ്സ വജൽ. നിസ്കരിക്കാത്ത ആളുകളെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങലിനെ ഞാൻ പേടിക്കുന്നുണ്ട്. ഫഅകൂന ഫീഹിം, ആ അദാബ് ഇറങ്ങുമ്പോ ഞാനും അതിൽ പെട്ടുപോകും എന്നുള്ള ബേജാർ എനിക്കുണ്ട്. അതുകൊണ്ടാണ് അയാളെ ഇമ്മിട്ട് ഞാൻ ഓടിയത്. മഹാനായ ഇമാം സുബ്ഖി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത് കാണാം, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആള് ലോകത്തുള്ള മുഴുവൻ ആളുകളോടും ദുൽമ ചെയ്തവനാണ്. കാരണം എന്തേ, ഓരോ വ്യക്തിയും നിസ്കരിക്കുമ്പോൾ അയാൾ നിർബന്ധമായും ആ നിസ്കാരത്തിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും ദുആ ചെയ്യല നിർബന്ധമാണ്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എനിക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ, അള്ളാന്റെ സ്വാലിഹീങ്ങളായ മുഴുവൻ അടിമകൾക്കും അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ, ഇത് ഞാൻ നിസ്കരിക്കുമ്പോ ഞാൻ ചൊല്ലണം എന്ന് പറഞ്ഞ ഈ ലോകർക്ക് വേണ്ടി എല്ലാ നിസ്കാരത്തിലും അങ്ങനെ ദുആ ചെയ്യൽ അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട എന്റെ നിർബന്ധമായ ബാധ്യതയാണ്. ആ ദുആ ഒഴിവാക്കുകയാണ്, നിസ്കാരം ഒഴിവാക്കുന്ന ആള് ആ ലോകർക്ക് വേണ്ടി ചെയ്യേണ്ട ദുആ ഉപേക്ഷിക്കുന്നതിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകളോടും ദുൽമ ചെയ്തവനാണെന്ന് മഹാനായ ഇമാം സുബ്ഖി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നു. അപ്പൊ നിസ്കാരം വളരെ ഗൗരവമുള്ള വിഷയമാണ്, നമ്മളൊക്കെ അത് ഉൾക്കൊണ്ടവരാണ്. അള്ളാഹു അത് അർഹിക്കുന്ന വിധത്തിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ. നിസ്കാരം നിത്യമായി നിർവഹിക്കുന്ന മുഖീമീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ അള്ളാഹു നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ അത്തരത്തിലാക്കുമാറാവട്ടെ. 7 വയസ്സായ നിസ്കരിക്കാൻ കൽപ്പിക്കലും നിർബന്ധമാണ്. നമ്മൾ നിസ്കരിച്ചാൽ മാത്രം പോരാ, ബാപ്പയോ ഉമ്മയോ ആരെങ്കിലും കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആ ചെയ്യുന്ന കുറ്റാണ്. 10 വയസ്സായ അടിച്ച് നിസ്കരിച്ചില്ലെങ്കിൽ ബാപ്പ ചെയ്യുന്ന കുറ്റാണ്. ബാപ്പയോ ഉമ്മയോ ആരെങ്കിലും നിർവഹിച്ചിരിക്കണം, ഇത് ഫർള് കിഫയാണ്. ബാപ്പാന്റെ അല്ലെ വല്യാപ്പ ഉമ്മാന്റെ പേരിൽ ഫർള് കിഫയാണ്, ആരെങ്കിലും ഒരാൾ നിർവഹിച്ചിരിക്കണം. അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ, നമ്മുടെ മജ്‌ലിസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. دعاء ചെയ്യാം. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്
അർഹമുർ റഹീമീനായ അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണം. റഹ്മാനെ, പടച്ചവനെ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണം. റഹ്മാനെ, നിന്റെ പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് കബൂൾ ചെയ്യണം. റഹ്മാനെ, ഞങ്ങൾ പറഞ്ഞതിൽ അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് പൊരുത്തപ്പെടണം. റഹ്മാനെ, അർഹമുർ റഹീമീനായ അള്ളാഹുവേ, ഞങ്ങളെ സംസാരത്തിലും ഞങ്ങളെ ഇബാദത്തുകളിലും റിയാഹ് പോലോത്ത ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മഹദ് ഫദല് കൊണ്ട് നീ മാപ്പാക്കണം. റഹ്മാനെ, ഇൽമ് പറഞ്ഞതിൻ്റെ പേരിൽ വാഗ്ദാനം ചെയ്ത പ്രതിഫലം സമ്പൂർണമായ നിനക്ക് ഞങ്ങൾക്ക് നീ നൽകണം. റഹ്മാനെ, അർഹമുർ റഹീമീനായ അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ സഹീഹായ വിധത്തിൽ നിർവഹിക്കാനാവശ്യമായ നാഫിയായ ഉലൂമുകൾ ഞങ്ങൾക്ക് നീ നൽകണം. റഹ്മാനെ, അത് പഠിക്കുവാനുള്ള തൗഫീഖ് നൽകണം. റഹ്മാനെ, അതിനുള്ള ആവേശം ഞങ്ങൾക്ക് നൽകണം. റഹ്മാനെ, അതിനാവശ്യമായ ആവേശവും ഉന്മേഷവും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഞങ്ങൾക്ക് നൽകണം. റഹ്മാനെ, അർഹമുർ റഹീമീനായ അള്ളാഹുവേ, ഞങ്ങൾ വിവരം കുറഞ്ഞവരാണ്, തഖ്‌വ കുറഞ്ഞവരാണ്. ഞങ്ങളെ നിസ്കാരത്തിലോ മറ്റോ ഇബാദത്തിലോ ഞങ്ങളെ അജ്ഞത കൊണ്ട് വല്ല ന്യൂനതകളും പോരായ്മകളും ഇതുവരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പാക്കണം. റഹ്മാനെ, ഇനിയുള്ള കാലത്ത് പഠിച്ച് അതിനനുസരിച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. റഹ്മാനെ, അർഹമുർ റഹീമീനായ അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് നീ പൊറുക്കണം. റഹ്മാനെ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകളും നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ടു തരണം. റഹ്മാനെ, ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണം. അള്ളാ, അർഹമുർ റഹീമീനായ അള്ളാഹുവേ, ചെയ്തു പോയ തെറ്റുകളിൽ അത് പൊറുക്കപ്പെടുന്ന വിധത്തിൽ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്ത് ശുദ്ധിയാകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. റഹ്മാനെ, അങ്ങനെ തൗബ ചെയ്ത് ശുദ്ധിയായി നിന്റെ താഴത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. റഹ്മാനെ, ഞങ്ങളെ ശിഷ്ടകാല ജീവിതം നിന്റെ പൊരുത്തത്തിലുള്ള ജീവിതമാക്കണം. റഹ്മാനെ, അർഹമുർ റഹീമീനായ അള്ളാഹുവേ, നിനക്ക് പൊരുത്തമില്ലാത്ത സകല കാര്യങ്ങളെ തൊട്ടും ഞങ്ങളെ നീ ദൂരത്താക്കണം. റഹ്മാനെ, ഹറാമായ കാഴ്ചകളെ തൊട്ട് ഞങ്ങളെ കണ്ണിനെ നീ കാക്കണം. അല്ലാ, നിനക്ക് പൊരുത്തമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനെ തൊട്ട് ഞങ്ങൾക്ക് നീ കാവൽ നൽകണം. റഹ്മാനെ, اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. أرحم الراحمين يا الله ഈമാനിനോടും തഖ്വയോടും സൽക്കർമ്മങ്ങളോടും ഞങ്ങളുടെ മനസ്സിൽ താല്പര്യമിട്ട് തരണം. റഹ്മാനെ, കുഫറിനോടും ബിദഅത്തിനോടും ഫിസ്ഖിനോടും നിനക്ക് പൊരുത്തമില്ലാത്ത സകല കാര്യങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് വെറുപ്പ് നൽകണം. റഹ്മാനെ, അർഹമുർ റഹീമീനായ അള്ളാഹുവേ, ഞങ്ങളെ ദുന്യവിയായ ആവശ്യങ്ങൾ ഹലാലായ വഴിക്ക് നീ എളുപ്പമാക്കണം. റഹ്മാനെ, പടച്ചവനെ, ഞങ്ങൾക്ക് താമസിക്കാൻ അനുയോജ്യമായ വീട് ഹലാലായ വഴിക്ക് നീ നൽകണം. റഹ്മാനെ, ഞങ്ങളുടെ ജീവിതകാലം അത്രയും ഞങ്ങൾക്ക് പ്രയാസമില്ലാതെ ടെൻഷനില്ലാതെ ജീവിക്കാനാവശ്യമായ ഹലാലായ നിലക്കുള്ളൊരു വീട് നൽകണം. റഹ്മാനെ, ഹലാലായ ഭക്ഷണം ഞങ്ങൾക്ക് നൽകണം. റഹ്മാനെ, ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഹലാലായ വഴിക്ക് നീ എളുപ്പമാക്കണം. റഹ്മാനെ, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കരുത്. റഹ്മാനെ, പടച്ചവനെ, ഒരു പനി പോലും ഒരു തലവേദന പോലും താങ്ങാൻ പറ്റാത്ത സാധുക്കളായ ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കരുത്. റഹ്മാനെ, ക്യാൻസർ, കിഡ്നി ഫെയിലാകുന്നത് പോലത്തെ മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ ഉമ്മവാപ്പമാരെയും ഭാര്യ സന്താനങ്ങളെയും ഞങ്ങളെ സഹായിച്ച മുഴുവൻ മുഅ്മിനീങ്ങളെയും ഞങ്ങൾക്ക് ബാധ്യതയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും ഞങ്ങളെ ഈ ജമാഅത്തിനെയും ഇവിടെ നടക്കുന്ന ദീനീയായ സംരംഭങ്ങളെയും സഹായിക്കുന്നവരെയും ഈ സംരംഭങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ജമാഅത്തിൻ്റെ കമ്മിറ്റിയിലുള്ളവരെയും എല്ലാവരെയും നീ കാക്കണം. റഹ്മാനെ, അർഹമുർ റഹീമീനായ അള്ളാഹുവേ, അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം. റഹ്മാനെ,
പടച്ച റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഭാര്യ സന്താനങ്ങളുടെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാ ആളുകളുടെയും ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപാഠികൾ ഞങ്ങൾക്ക് ഭക്ഷണവും പണവും വസ്ത്രവും സതുപദേശവും തന്ന് സഹായിച്ച മുഅ്മിനീങ്ങൾ, ഞങ്ങൾക്ക് കടമപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങൾ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. എല്ലാവരുടെയും ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അവരെയും ഞങ്ങളെയും നീ കാക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് ശുദ്ധിയായി ബാധ്യതകളെല്ലാം വീട്ടി ശുദ്ധിയായ നിലക്ക് പരിശുദ്ധിയോടുകൂടി മരണപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവെ, തൗബ ചെയ്ത് ശുദ്ധിയാകാതെ, കടങ്ങൾ വീട്ടാതെ, ബാധ്യതകൾ വീട്ടാതെ മോശമായ അവസ്ഥയിൽ ഞങ്ങളെ നീ മൗത്താക്കരുത് റഹ്മാനെ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുആ സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകളൊന്നുപോലും ഞങ്ങളെ ദുആയിൽ ഒത്തിട്ടില്ലെങ്കിലും നിന്റെ മഹദായ ഫളൽ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളെ ഈ നാട്ടിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, സുന്നത്ത് ജമാഅത്തിന് അഭിവൃദ്ധി നൽകണം റഹ്മാനെ. അഹ്ലുൽ ഇസ്ലാമിന് അഭിവൃദ്ധി നൽകണം റഹ്മാനെ. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് പരാജയം നൽകണം റഹ്മാനെ. ഈ നാട്ടിൽ സമാധാനം നിലനിർത്തണം റഹ്മാനെ. പരിശുദ്ധ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും കേടായിത്തീരുന്ന എല്ലാ മുസീബത്തുകളെ തൊട്ടും കാക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങി നല്ല നിലക്ക് മുസ്തഖീമായ രീതിയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിലേക്കും ഈ ജമാഅത്തിൻ്റെ പലവിധ പരിപാടികളിലേക്കും സംഭാവന ചെയ്തവരുടെ സംഭാവനകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അവരുടെ ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണം റഹ്മാനെ. ബറക്കത്ത് നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നിൻ്റെ സ്വർഗം ഓശാരമായി നൽകണം റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളെ ആഴ്മാലുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ ഒരു വിധത്തിലുള്ള അർഹതയുമില്ല. നിൻ്റെ മഹദ് ഫളുകൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണം റഹ്മാനെ. പടച്ച റബ്ബേ, നരകത്തിലെത്തി എൻ്റെ ഒരംശം ഈ ദുനിയാവിലേക്ക് വന്നാൽ ദുനിയാവ് മുഴുവൻ കത്തിച്ചാമ്പലായി പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ച നരകം, ആ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെയും ഉമ്മബാപ്പമാരെയും ഭാര്യ സന്താനങ്ങളെയും ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപാഠികൾ ഞങ്ങളെ സഹായിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ എല്ലാവരെയും നരകശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. ഈ റമദാനിൽ നരകമോചനം ലഭിക്കുന്നവരിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, റമദാൻ അതിൻ്റെ ഭൂരിഭാഗം ദിവസവും ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു. ഞങ്ങൾ അശ്രദ്ധയിലായി ജീവിച്ചവരാണ്. പടച്ച റബ്ബേ, റമദാനിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിലെങ്കിലും അതിൻ്റെ മൂല്യം മനസ്സിലാക്കി അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇവിടെ ഒരു പുസ്തകം ഈ ഉസ്താദ് നമ്മളെ ലൈവിൻ്റെ കൂടെ ആളെ വന്ന ആൾ കൊണ്ടുവന്നാണ്. ഇത് ബേക്കൽ ഉസ്താദ് എഴുതി പ്രസംഗിച്ച ക്ലാസ് എടുത്ത നിസ്കാരത്തെക്കുറിച്ചുള്ളൊരു ക്ലാസ്. വേറെ ഏതോ ഒരു ഉസ്താദ് ഇത് കന്നഡയിലാണ് ഇതിൽ മേലെ എഴുതി. എനിക്ക് ശരിക്കും അറിയില്ല ആരാ എഴുതിയെന്ന്. ബേക്കൽ ഉസ്താദിൻ്റെ ക്ലാസ് ഇത് ക്രോഡീകരിച്ച് എഴുതി. ആ നിസ്കാരത്തെക്കുറിച്ച്, നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ കന്നഡയിലുള്ള പുസ്തകമാണ്. ബേക്കൽ ഉസ്താദിൻ്റെ ക്ലാസ് വേറെ ആൾ ക്രോഡീകരിച്ചാണ്. ആവശ്യക്കാരൊക്കെ വാങ്ങുക.
എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.